അള്ളാഹു നമുക്ക് നിശ്ചയിച്ച കാരണത്തിൽപ്പെട്ടതല്ല. അതുകൊണ്ട് തന്നെ അള്ളാഹു ഒന്നാമതായി പറയുന്ന റബ്ബിനോടെ പ്രാർത്ഥിക്കുക. എന്താ കാരണം? മരണമല്ല. അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കരുത്. എന്താ കാരണം? അവർക്ക് ജീവനില്ല, മരിച്ചു പോയിട്ടുണ്ട്. വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ സ്രഷ്ടാവിന് മാത്രം കഴിയുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അത് തടസ്സമാകുന്ന ഒന്നാമത്തെ കാരണം ഇമ്മാനി കൗലിഹി മയ്യിത, മരണപ്പെട്ടതാണെങ്കിൽ. അതോടുകൂടി തന്നെ മരിച്ചുപോയ മഹാത്മാക്കളോട് വിളിച്ചു പ്രാർത്ഥിക്കുന്ന ലോക ഖുറാഫികളുടെ മുഴുവൻ വാദങ്ങളും തകർന്നടിഞ്ഞു മണ്ണിനടിയിലായി. ലോകത്താരെല്ലാം മരിച്ച അമ്പിയാക്കളോടും മൗലിയാക്കളോടും സ്വാലികളോടും പ്രാർത്ഥിക്കുന്നുണ്ടോ? ആ പ്രാർത്ഥന മുഴുവൻ ഷിർക്കിലെത്തി. എന്തുകൊണ്ടെന്നാൽ സ്രഷ്ടാവിന് മാത്രം കഴിയുന്ന ഒരു വിഷയത്തിലാണ് അവർ സൃഷ്ടികളോട് ചോദിച്ചത്, മരിച്ചവരോട് ചോദിക്കുക. ഇനി രണ്ടാമത് അദ്ദേഹം പറയുന്ന വിഷയം ശ്രദ്ധിച്ചോളൂ. ഔ ഗായിബൻ, അല്ലെങ്കിൽ രണ്ടാമതൊരു കാരണം കൂടി ഉണ്ട്. എന്താണത്? ഗായിബൻ, തൻ്റെ പരിസരത്ത് ഹാളറില്ലാത്ത ഗായിബായ വിദൂരമുള്ള ഒരാളോട് ചോദിക്കൽ. അമേരിക്കയിലുള്ള ഒരാൾ ഞാൻ ഇവിടുന്ന് വിളിച്ചാൽ കേൾക്കുമെന്ന് വിശ്വസിക്കൽ. കാരണം അയാൾ ഹാളറല്ല, ഗായിബാണ്, ആബ്സെൻ്റാണ്. ആബ്സെൻ്റായ ഒരാളോട്, പ്രസൻ്റ് അല്ലാത്ത ഒരാളോട് ചോദിക്കലും അള്ളാഹുവിൻ്റെ കഴിവിൽപ്പെട്ടത് മാത്രമാണ്. കാരണം അള്ളാഹുവാണ് പറയുന്നത് എന്ത്? അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം കേൾക്കുന്നവനാകുന്നു. ഇന്നല്ലാഹ സമീഉൻ അലീം, അള്ളാഹുവാണ് എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനും. അലം തറ അന്നല്ലാഹ യഅലമു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മാ യകൂനു മിൻ നജ്വ സലാസത്തിൻ ഇല്ലാഹു വറാബിഉഹും. നിങ്ങൾ മൂന്നാൾ സംസാരിക്കുമ്പോൾ നാലാമതായി അള്ളാഹു അവിടെ ഉണ്ട്. നിങ്ങൾ അഞ്ചാൾ സംസാരിക്കുമ്പോൾ ആറാമതായി അള്ളാഹു അവിടെ ഉണ്ട്. ഇനി മൂന്ന് കുറഞ്ഞാലും ശരി, ആറിൽ കൂടിയാലും ശരി, നിങ്ങൾ സംസാരിക്കുന്നതൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്. ഇത് റബ്ബിൻ്റെ ഖുസൂസിയത്തിൽപ്പെട്ടതാണ്. എവിടെയായിരുന്നാലും കേൾവിയുടെ പ്രസൻസ് ഉണ്ടാവുക എന്നുള്ളത് റബ്ബിന് മാത്രം അവകാശപ്പെട്ട, എന്നാൽ വേറൊരാൾക്ക് അവകാശപ്പെട്ടല്ല. എന്താ റബ്ബ് അങ്ങനെ പറയാൻ കാരണം? നിങ്ങൾ രണ്ടാൾ സംസാരിക്കുമ്പോൾ ഞാൻ എൻ്റെ നാട്ടിലാണെങ്കിൽ നിങ്ങൾ സംസാരിക്കുന്നത് എനിക്ക് കേൾക്കാൻ കഴിയില്ല. എനിക്കും അത് പറ്റുമെങ്കിൽ പിന്നെ അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹു അത് പറയുന്നതിൽ വല്ല അർത്ഥമുണ്ടോ? സൃഷ്ടികൾക്ക് ജിന്നുകൾക്കും അത് സാധിക്കുമെങ്കിൽ അള്ളാഹു അത് പറയുന്നതിൽ അർത്ഥമുണ്ടോ? മലക്കുകൾക്ക് സാധിക്കുമെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അത് പറയുന്നതിൽ അർത്ഥമുണ്ടോ? അപ്പോൾ അത് മലക്കിനും ജിന്നിനും ഒന്നും അള്ളാഹു കൊടുത്തിട്ടില്ല. അവർക്കൊക്കെ കേൾവിക്കും കാഴ്ചയ്ക്കും പരിധിയുണ്ട്. മലക്കാണെങ്കിലും ജിന്നാണെങ്കിലും മനുഷ്യനാണെങ്കിലും. അതുകൊണ്ട് തന്നെ ഗായിബായ ഒരാളെ കേൾപ്പിക്കാൻ എനിക്ക് കഴിയും. ഗായിബായ ഒരു വ്യക്തി ഞാൻ പറയുന്നത് കേൾക്കുമെന്ന് വിചാരിച്ചാൽ അത് ശിർക്കാണ്, യാതൊരു സംശയവും അതിലില്ല. ഇതാണ് രണ്ടാമത്തെ പോയിന്റ്. ഗായിബാണെങ്കിൽ അത് ശിർക്കാവും. എന്തുകൊണ്ട്? ഗായിബായ ആൾക്ക് അത് റബ്ബിനല്ലാതെ വേറൊരാൾക്ക് കേൾക്കാൻ കഴിയില്ല. അത് സൃഷ്ടികൾക്ക് കഴിയുമെന്ന് വിചാരിച്ചാൽ റബ്ബിൻ്റെ ഉലൂഹിയത്തിൽ പങ്കുചേർക്കലാണ്, അസ്മാഇലും സിഫാത്തിലും പങ്കുചേർക്കലാണ്. ഇത് രണ്ടാമത്തത്. മൂന്നാമത് അദ്ദേഹം ഒന്നുകൂടി പറഞ്ഞു, ഔ യകൂന ഷൈ. ഇത് രണ്ടും പോസിറ്റീവാണെങ്കിൽ, ഒന്ന് മയ്യത്തല്ല ഹയ്യാണ്, ഗായിബല്ല ഹാളിറാണ്. ഇത് രണ്ടും പോസിറ്റീവാണെങ്കിൽ ഒന്നുകൂടി ശ്രദ്ധിക്കണം. അതെന്താണ്? ഔ യകൂന ഷൈ മിമ്മാ ലാ യഖ്ദിറു അലാ ഇസാലതിഹി ഇല്ലല്ലാഹ്. റബ്ബിന് മാത്രമേ നീക്കാൻ സാധിക്കുകയുള്ളൂ, പടച്ച റബ്ബിന് മാത്രമേ കഴിയുകയുള്ളൂ. അങ്ങനെയുള്ള ഒരു വിഷയമാണ് ചോദിക്കുന്നതെങ്കിൽ അത് ഹയ്യാണെങ്കിലും ശരി, ഹാളറാണെങ്കിലും ശരി, അപ്പോഴും ശിർക്കാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു തങ്ങളെടുത്ത് പോയിട്ട് എൻ്റെ അസുഖങ്ങൾ മാറ്റണേ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് സമാധാനം ഉണ്ടാവണേ, എനിക്ക് കുട്ടികളെ തരണേ എന്നൊക്കെ പറയുന്നത് പടച്ച റബ്ബിൻ്റെ മാത്രം വിഷയത്തിൽപ്പെട്ടതാണ്. അത് ഹയ്യാണെങ്കിലും ഹാളറാണെങ്കിലും ചോദിക്കാൻ പാടില്ല. ഈ മൂന്ന് കാര്യങ്ങളും വന്നിട്ടില്ലെങ്കിൽ അദ്ദേഹം പറയാണ്, ഫലോ ഇസ്തിഗാസ ബി മയ്യിത്തിൻ, ഒരു മയ്യത്തിനോട് ഇസ്തിഗാസ നടത്തി. അല്ലെങ്കിൽ ലൌ ബി ഗായിബിൻ, തൻ്റെ അടുത്ത് ഹാളറല്ലാത്ത ഒരാളോട് ഇസ്തിഗാസ നടത്തി. അതല്ലെങ്കിൽ വലോ ഇസ്തിഗാസ ബി ഹയ്യിൻ ഹാളിരിൻ ഫീമാ യഖ്ദിറു അലൈഹി. ഹയ്യുമാണ് ഹാളറുമാണ്, പക്ഷേ ചോദിച്ച വിഷയം അവർക്ക് കഴിയുന്ന വിഷയമാണ്. അങ്ങനെയാണെങ്കിൽ കാന ജായിസ, അത് അനുവദനീയമാണ്. എന്നാൽ ഗായിബിനോടാണ് ചോദിക്കുന്നത്, മയ്യത്തിനോടാണ് ചോദിക്കുന്നത്. അതല്ലെങ്കിൽ ഔ ബി ഹയ്യിൻ ഹാളിരിൻ യുൻസിൽ അൽ മത്തർ, ഹയ്യുമാണ് ഹാളുറാണ്, പക്ഷെ അദ്ദേഹത്തോട് പറയാണ് മഴ വർഷിപ്പിച്ചേരണേ, നാളെ ഞങ്ങൾക്ക് മഴ കിട്ടണേ, അടുത്ത വർഷം മഴ വർഷിപ്പിച്ചേരണേ. ഫഹാദ കുല്ലുഹു മിന ശിർക്ക്, ഇത് മുഴുവൻ ശിർക്കാണ്. മയ്യത്തിനോട് ചോദിക്കൽ ശിർക്കാണ്, ഗായിബിനോട് ചോദിക്കൽ ശിർക്കാണ്, റബ്ബിന് മാത്രം കഴിയുന്ന വിഷയങ്ങൾ സൃഷ്ടികളോട് ചോദിക്കലും ശിർക്കാണ്. എന്നാൽ ഇത് മൂന്നും അങ്ങനെയല്ലെങ്കിൽ വലോ ഇസ്തിഗാസ ബി ഹയ്യിൻ, ജീവനുള്ള ഒരാളോടാണ് ചോദിക്കുന്നത്. ഹാളിരിൻ, അവിടെ ഹാളിറുമാണ്. അതോടൊപ്പം തന്നെ ഫീമാ യഖ്ദിറു അലൈഹി, കഴിയുന്ന കാര്യമാണ് ചോദിച്ചതെങ്കിൽ കാന ജായിസ, അതെന്താണ്? അത് അനുവദനീയമാണ്.
പക്ഷേ നേരത്തെ സാലിഹ് ആലു ഷെയ്ഖ് പറഞ്ഞ അതേ കാര്യം ഈ പണ്ഡിതനും ആവർത്തിക്കുന്നു. കാരണം അവരൊക്കെ ഉസൂല് പഠിച്ചത് ഒരേ സ്രോതസ്സെന്നായതുകൊണ്ട് അവരുടെ വാക്കുകൾ തമ്മിൽ സാമ്യം ഉണ്ടാവും. അദ്ദേഹം പറയാണ്, ഹയ്യുവാണ്, ഹാളുറാണ്, കഴിയുന്ന കാര്യമാണ് ചോദിച്ചതെങ്കിലും നിന്റെ മനസ്സിനെ നീ എന്ത് ചെയ്യണം, ഇയാളിലേക്ക് ചേർക്കരുത്, പിന്നെയോ അള്ളാഹുവിലേക്ക് ചേർക്കാവൂ. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഫഇന്നഹു യജിബു അലൈക തസ്ഹീഹൻ ലിതൗഹീദിക അൻതഅഖിദ അന്നഹു മുജറദു സബബിൻ. നിന്റെ മുമ്പിലുള്ള നീ ഈ ചോദിച്ച വിഷയം അത് നിനക്ക് ചെയ്തു തരുന്ന വ്യക്തി വെറും ഒരു കാരണമാണെന്നേ നീ കരുതാവൂ. കാരണം വഅന്നഹു ലാ തഅസീറ ലഹു ബിദാതിഹി ഫീ ഇസാലത്തി ശിദ്ദ, സ്വന്തം നിലക്ക് ഒരു ഉപകാരം ചെയ്യാനോ ഉപദ്രവം ചെയ്യാനോ അദ്ദേഹത്തിന് സാധ്യമല്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതാല കാര്യകാരണ ബന്ധത്തിൽ അത് ഉൾപ്പെടുത്തിയത് കൊണ്ട് നിങ്ങൾക്കത് ചോദിക്കുകയാണ് എന്ന ഉദ്ദേശമായിരിക്കണം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവേണ്ടത്. കാരണം ലിഅന്നക റുബ്ബമാ തഅതമിദ് അലൈഹി വതൻസ ഖാലിഖ സബബ്, കാരണം നീ ചോദിച്ചു ചോദിച്ച് അവസാനം നിന്റേത് മുഴുവൻ ഇദ്ദേഹത്തിൽ സമർപ്പിക്കുകയും ഇദ്ദേഹത്തെ സൃഷ്ടിച്ച റബ്ബിനെ നീ മറന്നു പോവുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാവരുത് എന്ന് പ്രത്യേകം അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഒരു ഇസ്തിഹാന ശിർക്കാവണമെങ്കിൽ മൂന്ന് കാര്യങ്ങൾ, മയ്യത്താണെങ്കിൽ ശിർക്കാവും, ഗായിബാണെങ്കിൽ ശിർക്കാവും, റബ്ബിന് മാത്രം കഴിയുന്ന കാര്യമാണ് ചോദിക്കുന്നതെങ്കിൽ ശിർക്കാവും. പ്രിയപ്പെട്ടവരെ, യാ ഇബാദല്ലാഹി അഈനൂനി എന്ന ഹദീസിൽ ശിർക്കില്ല എന്ന് പണ്ഡിതന്മാർ പറയാൻ കാരണം ഈ മൂന്ന് പോയിന്റുകൾ വെച്ചാണ്. ഒന്നാമത് അവർ പറയുന്നത്, യാ ഇബാദല്ലാ കൊണ്ട് ഉദ്ദേശം മരിച്ച മനുഷ്യരല്ല, മറിച്ച് മലക്കുകളോ ജിന്നുകളോ ആവാം, മലക്കുകളോ ജിന്നുകളോ ആവാം. അതോടുകൂടി തന്നെ മരിക്കുക എന്നുള്ള പ്രശ്നം അവസാനിച്ചു. പിന്നെണ്ടാവേണ്ടത് രണ്ടാമത്തെ പ്രശ്നം ഗായിബാണെങ്കിലാണ്. ഹദീസ് തന്നെ പറഞ്ഞത് ഫഇന്ന ലില്ലാഹി ഹാളിറന്ന, ഗായിബെന്നല്ല, ഹദീസിന്റെ ലഫ്ള് തന്നെ ഉള്ള എന്താണ് ഫഇന്ന ലില്ലാഹി ഹാളിറൻ, അവിടെ ഹാളിറായ ചില ആൾക്കാരുണ്ട് എന്നാണ്. അതോടുകൂടി തന്നെ രണ്ടാമത്തെ മസലയും അവസാനിച്ചു. മൂന്നാമത് പറയുന്നത് എന്താണ്, എഹ്ബിസു, നിങ്ങൾ എന്റെ മൃഗത്തെ പിടിച്ചു വെക്കണേ എന്നാണ്. ഇത് അള്ളാഹുവിന് മാത്രം കഴിയുന്ന വിഷയമാണോ? അല്ല. ചില പണ്ഡിതന്മാർ പറഞ്ഞത് അങ്ങനത്തെ വിഷയം അള്ളാഹുവിനോട് ചോദിക്കാൻ പാടില്ല എന്നാ. റബ്ബിനോട് ചോദിക്കേണ്ട വിഷയമുണ്ട്, അള്ളാഹുവിനോട് ചോദിക്കാൻ പാടില്ലാത്ത വിഷയമുണ്ട്. ഏതുപോലെ? തെറ്റിദ്ധരിക്കരുത്, വാക്കുകൾ ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കുക. ഇപ്പോ അവിടെ ഒരു ഗ്ലാസ് വെള്ളമുണ്ട്, അള്ളാഹുവേ ആ ഒരു ഗ്ലാസ് വെള്ളം എടുത്താൽ എനിക്ക് പറയാൻ പാടുണ്ടോ? ഇല്ല, അത് അള്ളാഹുവിനെ അപമാനിക്കലാണ്, അത് സൃഷ്ടികളോടെ പറയാൻ പാടുള്ളൂ എൻ്റെ മുമ്പിലുള്ള. പക്ഷെ എനിക്ക് റബ്ബിനോട് പറയാൻ, പടച്ചോനെ ആ വെള്ളം കുടിക്കാനുള്ള തൗഫീഖ് എനിക്ക് ഉണ്ടാവണേ, അതെടുക്കാനും അതെനിക്ക് എടുത്തു തരാനുള്ള തൗഫീഖ് എൻ്റെ സുഹൃത്തിനും ഉണ്ടാവണേ എന്ന് എനിക്ക് റബ്ബിനോട് പറയാം. പക്ഷെ പടച്ചോനോട് പറയാൻ പാടുണ്ടോ ആ വെള്ളം എടുത്തതാ, ഈ ഗ്ലാസിൻ്റെ ഈ കടലാസ് എടുത്ത് മാറ്റ്, അല്ലെങ്കിൽ ഈ മൈക്കൊന്ന് നേരെയാക്ക് എന്ന് റബ്ബിനോട് പറയാൻ പാടുണ്ടോ? ഇല്ല. എന്നതുപോലെ ആ മൃഗത്തെ പിടിച്ച് കെട്ടുക എന്ന് അള്ളാഹുവിനോട് പറയാൻ പാടില്ല, ഇത് സൃഷ്ടിനോട് പറയുന്ന വാക്കാണ്. പിന്നെ റബ്ബിനോട് എന്തേ പറയാൻ പാടുള്ളൂ? പടച്ചോനെ ആ മൃഗത്തെ തിരിച്ചു കിട്ടാനുള്ള തൗഫീഖ് ഉണ്ടാവണേ, അത് നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷെ അതിനെ പിടിച്ചു വെക്കുക എന്ന ആ സ്വരമുണ്ടല്ലോ, ഇത് യഥാർത്ഥത്തിൽ അള്ളാഹുവിലേക്ക് തവജ്ജുവാക്കുന്ന വിളിയല്ല. റബ്ബിനോട് ആ മൃഗത്തെ പിടിച്ച് കെട്ടുക നമ്മൾ പറയൂല, അത് വേറെ ലഫ്ള ഉപയോഗിക്കുക, പടച്ചോനെ എൻ്റെ മൃഗം എനിക്ക് നഷ്ടപ്പെടാതെ എനിക്ക് കിട്ടണേ. അതുകൊണ്ട് തന്നെ ആ മൃഗത്തെ പിടിച്ചു വെക്കുക എന്നത് ഒരിക്കലും എന്തല്ല, സൃഷ്ടാവിന് മാത്രം കഴിയുന്ന ഒരു വിഷയമല്ല, സൃഷ്ടികൾക്ക് കഴിയും. ഇപ്പോൾ ഒരാൾ നമ്മൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരാൾ വിളിച്ചറിയാം, അതാ എൻ്റെ മൃഗം പോകുന്നു ഒന്ന് പിടിക്കുന്ന പറഞ്ഞാൽ നമുക്ക് കഴിയില്ലേ? കഴിയും, മനുഷ്യന് കഴിയും. അതുകൊണ്ട് തന്നെ സൃഷ്ടികൾക്ക്, ജിന്നുകൾക്കോ മലക്കുകൾക്കോ നൽകപ്പെട്ട ആ കഴിവിൽപ്പെട്ട കാര്യമേ ഇതിലുള്ളൂ. അതുകൊണ്ട് മയ്യത്ത് എന്ന പ്രശ്നവും വരുന്നില്ല, അതുപോലെ തന്നെ ഗായിബ് എന്ന പ്രശ്നവും വരുന്നില്ല, റബ്ബിന് മാത്രം കഴിയുന്ന വിഷയം എന്നുള്ള പ്രശ്നവും വരുന്നില്ല. അതുകൊണ്ട് അതിൽ ശിർക്കില്ല എന്ന് പണ്ഡിതന്മാർ. എന്നാൽ പണ്ഡിതന്മാർ പറഞ്ഞു, പക്ഷേ ഈ ഹദീസ് അനുസരിച്ച് പ്രവർത്തിക്കൽ ഹറാമാവും. എന്തുകൊണ്ടാ? ഹദീസ് സ്ഥിരപ്പെട്ടിട്ടില്ല. സ്ഥിരപ്പെട്ടു എന്ന് കരുതിയവരൊക്കെ അവരുടെ ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം ഇബ്നുൽ ഖയ്യിമുൽ ജൗസി തൗഹീദും ശിർക്കും ലോകജനതയെ പഠിപ്പിച്ചതിൽ വലിയ പങ്ക് വഹിച്ച ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയന്റെ ശിഷ്യനാണ്. അദ്ദേഹവും ഷെയ്ഖുൽ ഇസ്ലാം എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ സാരിമുൽ മസ്ലൂൽ എന്ന് പറയുന്ന അൽവാബിലു സയ്യിബ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഈ ഹദീസ് അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏത് ബാബില ഉൾപ്പെടുത്തിയെന്നറിയോ? യാത്രക്കാരൻ തൻ്റെ വാഹന മൃഗം നഷ്ടപ്പെട്ടാൽ ചൊല്ലേണ്ട ദുആ, ഇത്രേ അവരതിനെ മനസ്സിലാക്കിയിട്ടുള്ളൂ. അല്ലാതെ ഇത് ജിന്നിനോടുള്ള സഹായത്തെട്ടാണ്, ഇത് മലക്കിനെ വിളിച്ച് പ്രാർത്ഥിക്കലാണെന്ന് അവർ മനസ്സിലാക്കിയിട്ടില്ല. ഒരു മൃഗം നഷ്ടപ്പെട്ടു പോയാൽ മറ്റ് ജീവിതത്തിൻ്റെ പല രംഗങ്ങളിൽ നമ്മൾ പല ദുആയും ചെയ്യുന്നുണ്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്ത് ചെയ്യണം? ഹദീസിലുണ്ട്. വീട്ടിലേക്ക് കയറുമ്പോൾ എന്ത് ചെയ്യണം? ഹദീസിലുണ്ട്. വാഹനത്തിൽ കയറുമ്പോൾ എന്ത് ചെയ്യണം? ഹദീസിലുണ്ട്. വാഹനത്തിൽ നിന്ന് ഇറങ്ങിയാൽ എന്ത് ചെയ്യണം? ഹദീസിലുണ്ട്. എന്നതുപോലെ വാഹനം നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം?
അതിന്റെ ഹുക്മാണ് ഈ ഹദീസിലുള്ളത്. അങ്ങനെ പണ്ഡിതന്മാർ മനസ്സിലാക്കിയിട്ടുള്ളൂ. അതുകൊണ്ടാണ് സഫറിന്റെ ദുആവ് സഫറിന്റെ അധ്യായത്തിലെ പല പണ്ഡിതന്മാരും ഈ ഹദീസ് രേഖപ്പെടുത്തിയത്. മൃഗം നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണമെന്ന ബാബ് കൊടുത്തിട്ടാണ് ഇബ്നുൽ ഖയ്യിമുൽ ജൗസി ഇത് കൊടുക്കുന്നത്. അവരൊക്കെ മനസ്സിലാക്കിയത് ഇതൊരു ഇബാദത്തായിട്ടാണ്, ഒരു ദുആ ആയിട്ടാണ്, ഒരു ദിക്റായിട്ടാണ്. സനദ് ബോധ്യപ്പെട്ടവരത് രേഖപ്പെടുത്തി, സനദ് ബോധ്യപ്പെടാത്തവർ അത് ലൈഫാണെന്ന് പറയുകയും ചെയ്തു, അത്രേ ഉള്ളൂ. പക്ഷേ ഒരാളും തന്നെ പടച്ചോനെ ഇത് ജിന്നിനോടും മലക്കിനോടുള്ള ദുആ ഇതിലുണ്ടല്ലോ, ഇത് പ്രാർത്ഥന ഉണ്ടല്ലോ, ഇത് ശിർക്കായി പോവല്ലോ, അതുകൊണ്ട് ഈ വിളി നമുക്ക് പാടില്ല എന്ന് അവരാരും പറഞ്ഞിട്ടില്ല. മുഹമ്മദ് നാസിറുദ്ദീനുൽ അൽബാനി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സിൽസിലത്തു ളഈഫയിൽ ഈ ഹദീസ് കൊണ്ടുവരുന്നുണ്ട്. ഈ ഹദീസ് കൊണ്ടുവന്നിട്ട് അദ്ദേഹം പറയാണ് വസനദുഹു ളഈഫുൻ, ഈ ഹദീസിന്റെ സനദ് ളഈഫാണ്. ലാക്കിൻ ഖാല നവവി, പക്ഷേ ഇമാം നവവി പറയുന്നത് ഇന്നഹു ജറബഹു ഹുവ വബഅദു അകാബിരി ശുയൂഖിഹി, അദ്ദേഹവും അദ്ദേഹത്തിന്റെ വലിയ വലിയ ഉസ്താക്കന്മാരും ഈ ഹദീസ് അനുസരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. എന്നിട്ട് ഇമാം നവവിക്ക് ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി നൽകുന്ന മറുപടി അദ്ദേഹം ഷിർക്ക് ചെയ്തു എന്നോ ഷിർക്ക് പ്രചരിപ്പിച്ചു എന്നോ അല്ല, മറിച്ച് അദ്ദേഹം പറയാണ് കുൽത്തു, ഞാൻ പറയുന്നു, അൽബാനി പറയുന്നു, അൽ ഇബാദാത്തു, ഇബാദത്തുകൾ ഷിർക്ക് എന്നല്ല പറഞ്ഞ്, ജിന്നിനോടും മലക്കിനോടുള്ള ഇസ്തിഹാസ എന്നല്ല പറഞ്ഞ്, അദ്ദേഹം ഇതിനെ ഒരു ദിക്റായിട്ടാണ് കണ്ടത്. അൽ ഇബാദാത്തു, ആരാധനകൾ, ലാ തുഖദു മിന തജാരിബ്, അനുഭവങ്ങൾ കൊണ്ട് എടുക്കേണ്ടതല്ല, പിന്നെ സനദ് നോക്കിയാണ് എടുക്കേണ്ടത്. അപ്പൊ അനുഭവമുള്ളത് ഉണ്ട് എന്നതുകൊണ്ട് ഇത് പ്രാവർത്തികമാക്കരുത്, സനദ് കൂടി നോക്കിയിട്ടേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഈ വിഷയം പ്രാവർത്തികമാക്കുവാൻ പാടുള്ളൂ എന്ന് പറയുന്നു. എന്നിട്ട് വീണ്ടും നാസിറുദ്ദീനുൽ അൽബാനി, അബ്ദുല്ലാഹിബ്നുൽ മുബാറക്, ഇവരുടെയൊക്കെ മുൻഗാമിയായ പ്രഗത്ഭനായ പണ്ഡിതനാണ് അബ്ദുല്ലാഹിബ്നുൽ മുബാറക്, തബൂത്താബിയങ്ങളിൽപ്പെട്ട മഹാപണ്ഡിതനാണ്. അദ്ദേഹം ഒരു വഴിയിൽ അകപ്പെട്ടപ്പോ അദ്ദേഹത്തിന് ഇതേപോലെ പ്രയാസമുണ്ടായി, വഴിതെറ്റി. വഴി തെറ്റിയപ്പോ ഈ ഒരു ഹദീസിന്റെ ലഫ്ള് അദ്ദേഹത്തിന് ഓർമ്മയായി, ഇങ്ങനൊരു ഹദീസ് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ, വിജനമായ സ്ഥലത്ത് അകപ്പെട്ടാൽ യാ ഇബാദല്ലാഹി അഈനൂനി എന്ന് പറഞ്ഞാൽ ഉഈന, സഹായം കിട്ടും എന്നൊരു ഹദീസ് ഉണ്ടല്ലോ എന്ന് അദ്ദേഹത്തിന് ഓർമ്മയായി. പക്ഷെ അദ്ദേഹം ചെയ്ത എന്താണ്, കാല അദ്ദേഹം പറയാണ് ഫജഅൽതു അത്ലുബൽ ജുസ്അ അൻദുറു ഇസ്നാദഹു, ഞാൻ അതിന്റെ സനദ് പരിശോധിക്കാൻ തുടങ്ങി. കാരണം അള്ളാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കാൻ പാടുണ്ടോ ഇല്ലേ എന്ന് ഞാൻ പരിശോധിക്കാൻ തുടങ്ങി എന്നല്ല പറഞ്ഞത്, ഇങ്ങനൊരു ദുആ ആ സന്ദർഭത്തിൽ പറയാൻ പാടുണ്ട് എന്ന് വന്നിട്ടുള്ള ഈ ഹദീസിന്റെ സനദ് ശരിയാണോ, അതിന്റെ മത്തിന് ശരിയാണോ, എന്നാൽ ഇതിന്റെ സനദ് ശരിയാണോ എന്ന് ഞാൻ പരിശോധിക്കാൻ തുടങ്ങി. പക്ഷേ എനിക്കത് കാണാൻ സാധിച്ചില്ല, ഫലം യസ്തജിസ്, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ സനദ് ബോധ്യപ്പെട്ടില്ല, സനദ് സഹീഹാണെന്ന് ബോധ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ സനദ് കാണാത്ത ഒരു ദുആ ദുആർക്കാണ് അദ്ദേഹം ഇഷ്ടപ്പെട്ടില്ല എന്ന്. എന്ത്, അതൊരു ദുആ ആയിട്ടാണ് ആര് കണ്ടത്, അദ്ദേഹം കണ്ടത്, ഇതൊരു ദുആ ആണ്. പക്ഷെ ദുആന്റെ സനദ് സ്ഥിരപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് ഈ ദുആ കൊണ്ട് ഞാൻ ദുആർക്കൂലെന്നാണ് പറഞ്ഞത്. അതല്ലാതെ സനദ് സ്ഥിരപ്പെട്ടതിന് ശേഷം എനിക്ക് ജിന്നിനോടും മലക്കിനോടൊക്കെ ഒന്ന് പ്രാർത്ഥിക്കണം എന്നല്ല അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ഇതൊരു ദുആ ആണ്, ഈ ദുആന്റെ സനദ് സ്ഥിരപ്പെട്ടിട്ടില്ല. അപ്പൊ ഇവർക്കൊക്കെ ഇതിൽ ശിർക്കുണ്ട് എന്ന് തോന്നാതിരിക്കാനുള്ള കാരണം ഈ മൂന്ന് മാനദണ്ഡങ്ങൾ ഇവിടെ വന്നിട്ടില്ല എന്നാണ്. മാത്രമല്ല അൽബാനിയും ഇതിനെ ഒരു ദുആ ആയിട്ടാണ് കാണുന്നത്. അൽബാനി പിന്നീട് പറയാണ് വഖുബൂലു ദുആയി, കാരണം ഇവരൊക്കെ ചെയ്തപ്പോ അതിന് ഉത്തരം കിട്ടി എന്നാണല്ലോ ഇവർ പറഞ്ഞത്. ഇതിനൊക്കെ ഇമാം നവവി പറഞ്ഞത് ഞാൻ ചെയ്തപ്പോ വേറൊരു കാരണം ഉണ്ടായിട്ടില്ല, ഞാനത് പറഞ്ഞ ഉടനെ തന്നെ എന്റെ മൃഗം അവിടെ നിന്നു എന്നാണ് ഇമാം നവവി പറയുന്നത്. അദ്ദേഹം നുണ പറഞ്ഞു എന്നേതായാലും നമ്മൾ വിശ്വസിക്കുന്നില്ല. ഇമാം നവവിയെ പോലെ ഒരു മഹാപണ്ഡിതൻ ലോകത്ത് മുഴുവൻ, പ്രത്യേകിച്ചും ഇമാം നവവിയെക്കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, ബാഹ്യമായി അള്ളാഹു പറഞ്ഞു തന്ന അടയാളങ്ങളുടെ അടിസ്ഥാനത്തിൽ പണ്ഡിത ലോകം പറഞ്ഞിട്ടുള്ളത്, ലോകത്ത് ആത്മാർത്ഥത കൊണ്ട് ഇത്രയധികം സ്വീകരിക്കപ്പെട്ട ഒരു പണ്ഡിതൻ ലോകത്ത് വേറുണ്ടായിട്ടില്ല. ഇമാം നവവിയുടെ അർബഊന നവവി അല്ലാത്ത ഏതെങ്കിലും ഒരു വീടോ ഒരു ക്ലാസോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോളേജോ നിങ്ങൾ ശ്രദ്ധിച്ചു വെക്കുന്നുണ്ടാവില്ല. ഇമാം നവവിയുടെ റിയാദു സാലിഹീൻ ഇല്ലാത്ത സലഫി വീടുകൾ ഉണ്ടാവില്ല. അത്രക്ക് കുബൂലാണ് സമൂഹത്തിൽ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ളത്. ചില വീക്ഷണ വ്യത്യാസങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട് എന്നത് സത്യമാണെങ്കിൽ കൂടി അങ്ങനെയുള്ള മഹാപണ്ഡിതനാണ്. അപ്പോൾ ഇമാം അൽബാനി പറയുന്നത് വഖുബൂലു ദുആ, ഒരു ദുആ സ്വീകരിക്കപ്പെടുന്നു എന്നത് ലാ യദുല്ലു അല അന്ന സബബൽ ഖുബൂലി സാബിത്തുൻ അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ ദുആ റസൂലുള്ളാഹിൽ നിന്ന് സ്ഥിരപ്പെട്ട് വന്നതാണ് എന്നതിന്
ഏതെങ്കിലും ഒരു ദുആ സ്വീകരിക്കപ്പെട്ടു എന്നതിന് തെളിവാവൂല എന്ന്. ഒരു ദുആ ഒരാൾ ദുആരുന്നു, ആ ദുആക്ക് ഉത്തരവും കിട്ടി. പക്ഷെ നമ്മൾ ദുആരുന്ന ആ ദുആ റസൂല് പറഞ്ഞാന്ന് സ്ഥിരപ്പെടുത്താൻ പറ്റുമോ? ഇല്ല, അതിന് സനദ് വേറെ തന്നെ വേണം. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതാല എന്ത് ചെയ്തേക്കാം? ഒരാളുടെ വ്യക്തിയുടെ ദുആ സന്ദർഭം അനുസരിച്ച് അള്ളാഹു സ്വീകരിച്ചേക്കാം. അപ്പൊ ഇവിടെ അൽബാനിയും കാണുന്നത് എന്താണ്? ഇതൊരു ദുആ ആണ്, ജിന്നിനോടുള്ള പ്രാർത്ഥനയാണ്, അല്ലെങ്കിൽ മലക്കിനോടുള്ള ഇസ്തിയാനയാണ് എന്ന് അൽബാനി പോലും മനസ്സിലാക്കുന്നില്ല. ഒരു ദുആ എന്നുള്ള നിലക്കാണ് അദ്ദേഹം ഇതിനെ കണ്ടിട്ടുള്ളത്. എന്നിട്ട് അദ്ദേഹം ഈ ഹദീസൊക്കെ കൂലങ്കുശമായി ചർച്ച ചെയ്തിട്ട് അദ്ദേഹം പറയാണ്, ഈ ഹദീസുകളൊക്കെ ലൈഫാണ്, ഇതിൽ സഹീഹായി അല്ലെങ്കിൽ ഹസനായി വന്നിട്ടുള്ളതിക്ക് ചേർത്ത് പറഞ്ഞുകൊണ്ടുള്ള ഹദീസാണ്. ആ ഹദീസ് ഇങ്ങനെയാണ്, ഇന്നലില്ലാഹി തആല മലായികത്തുൻ ഫിൽ അർ, അള്ളാഹുവിന് ചില മലക്കുകൾ ഭൂമിയിലുണ്ട്. സിവ അൽ ഹഫല, ഹഫലത്തുകളല്ലാത്ത തന്നെ ചില മലക്കുകൾ, യക്തുബൂനമായ യസ്കുത്തു മിൻ വറഖി ഷജർ, മരത്തിൽ നിന്ന് വീഴുന്ന ഇലകൾ എഴുതിയെടുക്കലാണ് അവരുടെ ജോലി. ഫൈദ അസാബത് അഹദുക്കും ആറുജത്തൻ ബി അർലിൻ ഫലാത്തിൻ ഫലിയുനാദ് യാ ഇബാദല്ലാഹി അഈനൂനി, നിങ്ങളൊരു വിജനമായ സ്ഥലത്തകപ്പെട്ട് വല്ല പ്രയാസവും നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞോളൂ. ഫലിയുനാദി ഫലിയല്ല പറഞ്ഞത്, ഫലിയുനാദി വിളിച്ചു പറയാ, വിളിക്കുക, എന്ത് യാ ഇബാദല്ലാഹി അയിനു എന്ന് വിളിച്ചു പറഞ്ഞോളൂ. ഇത് ഇമാം ബസാർ ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഇത് മൗക്കൂഫായ നിലക്ക് ഹസനാണ്. ഹാഫിദ് ഇബ്നു ജറർ അസ്കലാനി പറയുന്നത് ഹാദാ ഹദീസുന ഹസനുന്നാണ്, ഈ ഹദീസ് ഹസനാണ്. ഇമാം സഹാവിയും പറയുന്നത് വഹസനഹു വസ്സഹാവീന, ഇമാം സഹാവിയും ഈ ഹദീസിനെ സഹീഹാക്കുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയാണ് ഫഹാദൽ ഹദീസു, ഈ ഹദീസ് ഇദാ സഹ സഹീഹാണെങ്കിൽ, അപ്പൊ പിന്നെ അദ്ദേഹം ഇനി പറയുന്ന ഹുക്കും ഈ ഹദീസ് സഹീഹാണെന്നുള്ള നിലവാരത്തിലാണല്ലോ പിന്നെ പറയുന്നത്. ഇദാ സഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറയുന്ന ഹുക്കുമുകളൊക്കെ ഈ ഹദീസ് സഹീഹാണെങ്കിൽ എങ്ങനെ മനസ്സിലാക്കണം എന്നാണ് അദ്ദേഹം പറയാണ്. അന്നൽ മുറാദ ബി ഖൗലിഹി ഫിൽ ഹദീസിൽ അവ്വലിയ ഇബാദല്ലാ ഇന്നമാഹും അൽ മലായിക, ഇവിടെ ഇബാദല്ലാ കൊണ്ടുള്ള ഉദ്ദേശം ആരാണ്? മലക്കളാണ്. കാരണം അദ്ദേഹം ഇതിന് തൊട്ട് മുമ്പായി പറയുന്നുണ്ട് ഹദീസിൽ ഉപയോഗിച്ച പദപ്രയോഗത്തിൽ ഒന്ന്, ഫഇന്നലില്ലാഹി ഇബാദൻ ലാ നറാഹുന്ന, അള്ളാഹുവിന് ചില അടിമകളുണ്ട് പക്ഷെ നമുക്ക് കാണാൻ പറ്റൂല. നമുക്ക് കാണാൻ പറ്റാത്ത അടിമകൾ ആരാണ്? ആർക്കും അറിയാ, അതിന് വലിയ ഇൽമിൻ്റെ ആവശ്യമില്ല. നമുക്ക് കാണാൻ പറ്റാത്ത അടിമകൾ ആരാണെന്ന് വെച്ചാൽ അത് മലക്കളും ജിന്നുകളുമാണ്. ചില വലിയ ആലിമുകൾ എന്ന് നമുക്ക് തോന്നിയിരുന്ന ചില ആളുകൾ, ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നതിന് ഒരു മൂന്നാമത്തൊരു ശബ്ദം ചില ഭാഗത്തുനിന്ന് കേട്ടു. 7 മിനിറ്റ് 8 മിനിറ്റാണ് അദ്ദേഹത്തിന്റെ സംസാരം ഞാൻ കേട്ടത്, സുബൈർ മങ്കടയുടെ. അദ്ദേഹത്തിന്റെ സംസാരം കേട്ട് 7 മിനിറ്റിലും പറഞ്ഞത് മുഴുവൻ പൊട്ടത്തരങ്ങൾ. അനസും അനീഫ് കായക്കൊടി പോലും അത്ര പറഞ്ഞിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് ചെയ്താൽ നമുക്ക് വിശദീകരിക്കാം മുഴുവൻ നുണ. ആ നുണയിൽ ഒന്നാമത് അദ്ദേഹം പറഞ്ഞത് ആ യാ ഇബാദല്ലാ എന്ന വിളിയിൽ മനുഷ്യൻ മാത്രമേ ഉദ്ദേശിക്കപ്പെടുന്നുള്ളൂ എന്നാ, മനുഷ്യനല്ലാത്തവർ ഉദ്ദേശിക്കപ്പെടുന്നു എന്ന് ഒരാളും പറഞ്ഞിട്ടില്ല എന്ന്. അദ്ദേഹം കണ്ടിട്ടില്ലേ, കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ പോരെ. മറിച്ച് അൽബാനി അടക്കമുള്ള പണ്ഡിതന്മാർ പറഞ്ഞത് മനുഷ്യൻ അതിൽ ഉൾപ്പെടുത്താൻ പറ്റൂല എന്നാ. കാരണം വിജനം എന്ന് പറഞ്ഞാൽ തന്നെ ജനല്ലാത്തതെന്നാ, പിന്നെ എങ്ങനെ അവിടെ മനുഷ്യൻ ഉദ്ദേശിക്കുക? അപ്പൊ ഇന്നലില്ലാഹി ഇബാദല്ലാ നറാഹും, നമുക്ക് കാണാൻ പറ്റാത്ത അടിമകൾ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് മലക്കുകളോ ജിന്നുകളോ ആണ്. അൽബാനി പറയാണ് വഹാദൽ വസ്ഫു, നമുക്ക് കാണാൻ പറ്റാത്ത അടിമകൾ എന്നുള്ള ഈ ഒരു സിഫത്ത് ഇന്നമാ യന്തബിഖു അലൽ മലായികത്തി അവിൽ ജിന്നി, മലക്കളോ ജിന്നുകളോ ആണ് ഇതുകൊണ്ട് ഉദ്ദേശം. ലിഅന്നഹും അല്ലദീന ലാ നറാഹും ആദ, കാരണം പതിവായി നമുക്ക് അവരെ കാണാൻ പറ്റില്ലല്ലോ, മനുഷ്യന്മാരെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റാത്ത അടിമകൾ എന്നുള്ള ഒരിക്കലും, അല്ലെങ്കിൽ ഈ ഹദീസിന്റെ ലഫ്ദ് ഉപയോഗിച്ച ഒരാളും തന്നെ മനുഷ്യൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കാൻ സാധ്യതയില്ല. അപ്പൊ അൽബാനി പറയുന്നത് ഈ ഹദീസിൽ ഉള്ള ഇബാദല്ലാ കൊണ്ടുള്ള ഉദ്ദേശം നമുക്ക് കാണാൻ പറ്റാത്ത മലക്കോ ജിന്നോ ആണ്, മരിച്ചവരല്ല, അതുപോലെ തന്നെ ഗായിബുകളോ അങ്ങനെയുള്ള ആരും അല്ല. പക്ഷെ അദ്ദേഹം കുറച്ചുകൂടി തെളിവിനെ പിൻപറ്റുന്ന വ്യക്തിയായതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഇപ്പൊ രണ്ട് ഓപ്ഷനായി, ഒന്നുകിൽ മലക്കോ അല്ലെങ്കിൽ ജിന്നോ ആയി. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്നിനെ ഉറപ്പിക്കാൻ വല്ല തെളിവുണ്ടോ എന്നാണ് അദ്ദേഹം പിന്നെ പരിശോധിച്ചത്. അങ്ങനെയാണ് അദ്ദേഹം നേരത്തെ പറഞ്ഞ ഹദീസ് പറയുന്നത്,
അതുകൊണ്ട് വേറെ ചില ഹദീസുകളിൽ വന്നിട്ടുണ്ട്, വഖദ് ജാഅ ഫീ ഹദീസിൻ ആഖർ തഅയീനു അന്നഹും ത്വായിഫത്തു മിനൽ മലായിക്ക, അതുകൊണ്ട് ഉദ്ദേശം മലക്കുകളാണെന്ന് വേറെ ചില ഹദീസിൽ വന്നതുകൊണ്ട് തൽക്കാലം ജിന്നുകൾ എന്ന നിഗമനം നമുക്ക് ഒഴിവാക്കാം, എന്നിട്ട് മലക്കുകൾ എന്ന നിഗമനത്തിൽ നമുക്ക് പിടിക്കാം. കാരണം എല്ലാം തെളിവിന്റെ പിൻബലത്തിലായിക്കോട്ടെ, അപ്പൊ പിന്നെ ഇഷ്കാലില്ല, ഷക്കില്ല. അതുകൊണ്ട് അദ്ദേഹം പറയാണ് ഇവിടെ ഇബാദല്ല എന്നതുകൊണ്ടുള്ള ഉദ്ദേശം ഇന്നമാഹും അൽ മലായിക്ക, മലക്കുകൾ മാത്രമാണ്. فلا يجوز ان يلحق بهم المسلمون من الجن او الانس ممن يسمونهم برجال الغيب من الاولياء والصالحين. എന്നാൽ ഈ ഇബാദത്തിലേക്ക് നിങ്ങൾ ഒരിക്കലും ജിന്നുകളിലും മനുഷ്യരിലും പെട്ട റിജാലുൽ ഗൈബ് പെട്ട ആളുകളാണെന്ന് പറയരുത്. ജിന്നുകളും മനുഷ്യരെയും നിങ്ങൾ ഇതിലേക്ക് ചേർക്കരുത് എന്നാണ് ആര് പറയുന്നത്? അൽബാനി പറയുന്നത്. അപ്പൊ ചിലർ പറയുന്ന എന്താണ്? മനുഷ്യർ മാത്രമേ ഉള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, അത് പിന്നെ ശുദ്ധ സംബന്ധമാണ്. ഒരിക്കലും പഠിച്ച് അറിഞ്ഞ ഒരാളത് പറയാൻ പാടില്ല. ആലോചിച്ചിട്ടേ പണ്ഡിതന്മാർ അവരുടെ നാവിൽ നിന്ന് വല്ലതും പറയാൻ പാടുള്ളൂ. എന്നിട്ട് ഇദ്ദേഹം പറയാണ്, അൽബാനി പറയാണ്, സവാ ഉൻ കാനു അഹ്യാ അൻ ഔ അംവാത, ഇവിടെ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർ എന്ന് വ്യത്യാസമല്ല. കാരണം റിജാലുൽ ഗൈബിനെ കുറിച്ചുള്ള വിശ്വാസം, അത് ജീവിച്ചിരിക്കുന്ന മനുഷ്യനാണെങ്കിലും ശരി മരിച്ചവരാണെങ്കിലും ശരി, ആളുകൾക്ക് റിജാലുൽ ഗൈബ് എന്ന് പറഞ്ഞാൽ അവരെന്തോ ഒരു പ്രത്യേക അർവാഹുകളാണെന്നുള്ള വിശ്വാസമാണ്. അത് ജിന്നുകളിലും റിജാലുൽ ഗൈബുണ്ട് എന്ന് വിശ്വസിച്ച ആളുകളുണ്ട്, മനുഷ്യരിലും റിജാലുൽ ഗൈബുണ്ട് എന്ന് വിശ്വസിക്കുന്നവരുണ്ട്, അന്നുണ്ട് ഇന്നുണ്ട്. അതുകൊണ്ട് തന്നെ റിജാലുൽ ഗൈബ് പെട്ട ജിന്നും പറ്റൂല, മനുഷ്യനും പറ്റൂല എന്നാണ്. അതുകൊണ്ടാണ് സവാഉൻ കാനു അഹ്യാ അൻ ഔ അംവാത എന്ന് പറഞ്ഞത്, ജീവിച്ചിരിക്കുന്നവനും മരിച്ചവനും. ഇവിടെ മനുഷ്യനെയും കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ, ജീവിച്ചിരുന്നാലും ശരി മരിച്ചാലും ശരി എന്ന്. നമുക്ക് ആർക്കെങ്കിലും വാദമുണ്ടോ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനോട് എന്തെങ്കിലും ചോദിക്കൽ ശിർക്കാണെന്ന്? ഇല്ല. അൽബാനി പറയുന്നത് ജീവിച്ചിരുന്നാലും ശരി ശിർക്കാന്നാ. ഫഇന്നഹു ശിർക്കുൻ ബയ്യുനെന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ് ചില ആളുകൾ കൊട്ടിഘോഷിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ എന്താ, മനുഷ്യനാണെങ്കിലും ജീവിച്ചിരിക്കുന്നവരോട് ചോദിക്കരുത്. കാരണം എന്താ, റിജാലുൽ ഗൈബ് പെട്ടവനാന്നുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ. മറിച്ച് ഈ ഹദീസിൽ റിജാലുൽ ഗൈബിനെ കുറിച്ചുള്ള സംസാരമല്ല, അത് മലക്കുകളാണ്, അവിടെ സന്നിഹിതരായ ഹാജറുള്ള മലക്കുകളാണ്, അത് മാത്രമേ അതുകൊണ്ട് ഉദ്ദേശമുള്ളൂ എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അൽബാനിയുടെ ഈ അഭിപ്രായത്തിൽ നമുക്ക് അഭിപ്രായം ഇത് മാത്രമല്ലല്ലോ, എന്ത് ജിന്നിനോട് വിളിച്ചാലേ പ്രാർത്ഥനയാവൂ, മലക്കിനോടാണെങ്കിൽ പ്രാർത്ഥനയാവൂല എന്നുള്ള വിശ്വാസം നമുക്കില്ലല്ലോ. ശിർക്ക് ജിന്നും മലക്കും മാറുന്ന അനുസരിച്ച് ശിർക്കും തൗഹീദും മാറുമോ? ഇല്ല. അഖീദ അനുസരിച്ചാണ് ശിർക്കും കുഫറും മാറുക. അപ്പോൾ മലക്കിനെ കുറിച്ച് എന്ത് അഖീദയാണോ അതേ അഖീദ ജിന്നിന്റെ വിഷയത്തിൽ വന്നാലും ശിർക്കിലേക്ക് എത്തൂല എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. മലക്കിന് വേറൊരു നിയമവും ജിന്നിന് വേറൊരു നിയമവും എന്നുള്ള അർത്ഥത്തിലല്ല. മലക്കിനെ കുറിച്ച് ഇബാദല്ല എന്ന് വിളിക്കുമ്പോൾ മലക്കിനെ കുറിച്ച് എന്ത് ധാരണ നിങ്ങൾക്കുള്ളൂ? മരിച്ചതാണ് ധാരണ ഉണ്ടോ? ഇല്ല. ഗായിബ എന്നുള്ള ധാരണ ഉണ്ടോ? ഇല്ല. ഹാളറാണ്, കഴിയുന്ന കാര്യം ചോദിക്കുന്നെന്നുള്ള ധാരണയല്ലേ ഉള്ളൂ. അതേ കാര്യം നിങ്ങൾ ജിന്നുകളെ കുറിച്ച് പറഞ്ഞാലും ശിർക്കിലേക്ക് അതെത്തൂല എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. കാരണം ഷിർക്കിന്റെ നിർവചനത്തിൽ ഇത് എത്തുന്നില്ല എന്നാണ് പറഞ്ഞത്. വളരെ വ്യക്തമായ വിഷയം. മാത്രമല്ല ഷിർക്കിന്റെ നിർവചനമായി സകല അഖീദയുടെ കിതാബിലും രേഖപ്പെടുത്തിയ കാര്യം എന്താണ്? അള്ളാഹുവിൽ പങ്കുചേർക്കലാണ്, ഇസ്ബാത്തു ഷരീക്കിലില്ല, അള്ളാഹുവിന് ഷരീക്കനുണ്ടാക്കലാണ്, ഇസ്ബാത്തു ഷരീക്കിബില്ല. ഏതെല്ലാം കാര്യത്തിൽ? ഫി റുബൂബിയത്തിഹി, അള്ളാഹുവിന്റെ റുബൂബിയത്തിൽ പങ്കുചേർക്കലാണ് ഷിർക്ക്. അല്ലെങ്കിൽ ലൗഫി ഉലൂഹിയത്തിഹി, അള്ളാഹുവിന്റെ ആരാധ്യതയിൽ പങ്കുചേർക്കലാണ്. അല്ലെങ്കിൽ ലൗഫി അസ്മാഇഹി വസിഫാത്തിഹി, അള്ളാഹുവിന്റെ അസ്മാഇലോ സിഫാത്തിലോ പങ്കുചേർക്കലാണ്. ഇത് മൂന്നും വന്നാലേ എന്താവുള്ളൂ? ശിർക്കാവുള്ളൂ. ഒന്നുകിൽ റുബൂബിയത്തിൽ പങ്കുചേർക്കണം, അല്ലെങ്കിൽ ഉലൂഹിയത്തിൽ പങ്കുചേർക്കണം, അല്ലെങ്കിൽ അസ്മാഇലോ സിഫാത്തിലോ പങ്കുചേർക്കണം. ഇത് മൂന്നും വരുന്നില്ലെങ്കിൽ ഷിർക്കിന്റെ നിർവചനത്തിലേക്ക് അത് വരൂല. അതുകൊണ്ട് തന്നെ അത്തരം ഒരു അഖീദ ഇല്ലാത്തൊരു വ്യക്തിയെ മുശ്രിക് എന്ന് പറയാനും പറ്റൂല. അള്ളാഹുവിന്റെ റുബൂബിയത്തിലും ഉലൂഹിയത്തിലും അസ്മാലും സിഫാത്തിലും പങ്കുചേർക്കാത്ത ഒരാളെ നമുക്കെങ്ങനെ മുശ്രിക് എന്ന് പറയാൻ പറ്റും? അയാൾ ഷിർക്ക് ചെയ്യുന്നു എന്ന് പറയാൻ പറ്റും? അതുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, എന്റെ സമീപത്ത് എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും, അത് മലക്കോ ജിന്നോ മനുഷ്യനോ ആരോ ആവട്ടെ, അവരെ കൊണ്ട് കഴിയുന്ന എന്തെങ്കിലും സഹായിക്കട്ടെ എന്ന് വിചാരിക്കുമ്പോ അത് അള്ളാഹുവിന്റെ റുബൂബിയത്തിൽ പങ്കുചേർക്കൽ വരുന്നുണ്ടോ അവിടെ? ഇല്ല. അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട ആരാധനാഭാവം വല്ലതും ഉണ്ടോ അവിടെ? അതും വരുന്നില്ല. ഇനി അള്ളാഹുവിന്റെ അസ്മാവിലും സിഫാത്തിലും പെട്ട എന്തെങ്കിലും ഒരു കഴിവ് ഈ ഹാളറായ ആളുകൾക്കുണ്ട് എന്ന് കരുതുന്നുണ്ടോ? അതും വരുന്നില്ല. ഇത് മൂന്നും വരാത്തതിനാൽ യാ ഇബാദല്ലാഹി നൂനി എന്ന വിളിയിൽ ഷിർക്കില്ല എന്നാണ് ചെറിയ മുണ്ടം പറഞ്ഞത്. സലഫി ലോകം കാലഘട്ടത്തിൽ നൽകിയ മറുപടി അതേ മറുപടി തന്നെയാണ് അബ്ദുൽ ജബ്ബാർ മൗലവിയും സക്കരിയ സലാഹി ഇവരൊക്കെ പറഞ്ഞത്.
അപ്പോൾ പിന്നെ ഇത് കൊണ്ടുവന്നത് ശരിക്കും അറിയുക മറ്റൊരു താല്പര്യത്തിന് വേണ്ടി തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മഫാഹിമുന എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ഒന്നാം വാള്യത്തിലെ 41-ാമത്തെ പേജിലാണ് ഇതുള്ളത്. അദ്ദേഹം പറയാണ് വൽ ഹദീസ് വലാ ളഅഫിഹി, ഈ ഹദീസ് ദുർബലമാണ്. പക്ഷെ അത് ദുർബലമായതോടൊപ്പം മിൻ അബ്വാബിൽ അദ്കാർ, ഇത് ദിക്റിന്റെ ബാബുപ്പെട്ടതാണ്, ഇത് ദിക്റിന്റെ ബാബുപ്പെട്ടതാണ്. ലാ യദുല്ലു അലാ മാ യദ്ഇഹിൽ മുബ്തില മിൻ സുആലിൽ മൗത വ നഹ്വിഹിം, ചില ബാത്തിലിയാക്കൾ മരിച്ചവരോട് പ്രാർത്ഥിക്കാൻ ഈ ഹദീസിനെ തെളിവാക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. കാരണം ആ നിലക്കുള്ളൊരു വിളി ഇതിലില്ല. ബൽ ഇന്നഹു സരീഹുൻ, മറിച്ച് ഈ ഹദീസിൽ വ്യക്തമാണ്, ളഈഫാണെങ്കിലും ഹദീസിൽ വ്യക്താണെന്ത്, ഹദീസ് കൊണ്ട് ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ, ഫി അന്നമൻ യുഖാത്തിബുഹു ലാല്ലു തരീഖുഹും അൽ മലായിക്ക, ഈ യാ ഇബാദല്ലാന്ന് വിളിക്കുന്നവൻ ആരെ ഉദ്ദേശിക്കുന്നുള്ളൂ, മലക്കിനെ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പൊ നമുക്ക് വാദമുണ്ടോ ഷെയ്ഖ് സാലിഹ് ആലു ഷെയ്ഖിന് മലക്കിനെ വിളിച്ച് ദ്വാരക്കാൻ പ്രാർത്ഥിക്കാന്ന് വാദമുണ്ട്? ഇല്ല. ഇവിടെ പ്രാർത്ഥന വരുന്ന വിളിയല്ല. അദ്ദേഹം പറയാണ് വഹും യസ്മഊന മുഖാതിബതഹു ലഹും, കാരണം ആ മലക്കുകൾക്ക് അവരെ വിളിക്കുന്നത് ആരാണോ അവരുടെ ശബ്ദം കേൾക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ റബ്ബിന് മാത്രം കഴിയുന്ന ഒരു വിഷയമല്ല അവിടെ, അങ്ങനെ ഒരു അഖീദ വിളിക്കുന്നവനില്ല. അദ്ദേഹം പറയാണ് അതുപോലെ തന്നെ വയഖ്ദിറൂന അലൽ ഇജാബത്തി ബിഇദ്നി റബ്ബിഹിം, റബ്ബിന്റെ പെർമിഷനോടുകൂടി ഈ വിളിച്ചവൻ എന്താണോ ചോദിച്ചത് അത് കൊടുക്കാൻ ഈ മലക്കുകൾക്ക് കഴിയും. കാരണം അള്ളാഹു അവരെ അതിന് പ്രത്യേകം ഏൽപ്പിച്ചു എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പൊ അത് വിളിക്കുന്നവന്റെ മനസ്സിൽ എന്തേ ഉള്ളൂ, റബ്ബ് ഏൽപ്പിച്ച ആൾക്കാരിൽ നിന്നുള്ള ഒരു സബബ് എന്നേ ഉദ്ദേശം ഉണ്ടാവുള്ളൂ. കാരണം ലി അന്നഹു മഹിയാഉൻ, കാരണം മരിച്ചവരല്ല ഈ മലക്കൾ, ജീവനുള്ളവരാണ്. മുംകിനൂന മിൻ ദലാലത്തി ദ്വാൽ, വഴിതെറ്റിയവന് വഴി കാണിച്ചു കൊടുക്കാൻ അവർക്ക് കഴിയും. ഫഹുമ ഇബാദുല്ലാ, കാരണം അള്ളാഹുവിന്റെ അടിമകളാണ്. അഹ്യാഉൻ യസ്മഊൻ, ജീവനുണ്ട് അതുകൊണ്ട് തന്നെ അവർ കേൾക്കും. വയുജീബൂന ബിമാ അഖ്ദറഹും അലൈഹി റബ്ബുഹും, അവരെ റബ്ബ് അവർക്ക് കൊടുത്ത കഴിവിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് അവർക്ക് സഹായിക്കാനും കഴിയും. വഹുവ ഇർഷാദു ലാലി അത്വരീഖി ഫിൽ ഫലാത്ത്, അതെന്താണ്, വിജനമായ സ്ഥലത്ത് വഴിതെറ്റി ഒരാൾക്ക് വഴി കാണിച്ചു കൊടുക്കലാണ്. അതുകൊണ്ട് തന്നെ അതിൽ യാതൊരു അപാകതയുമില്ല. വമൻ ഇസ്തദല്ല ബിഹാദിഹിൽ ആസാരി അലാ നിദാഇ ശഖ്സിൻ മുഅയ്യനിൻ ബിഇസ്മിഹി ഫഖദ് കദബ അലാ റസൂലില്ലാ, എന്നാൽ ആരെങ്കിലും ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രത്യേക വ്യക്തിയാണ് ഇതുകൊണ്ട് ഉദ്ദേശം, ഒരു പ്രത്യേക ടീമാണ് ഇതുകൊണ്ട് ഉദ്ദേശം എന്ന് വിചാരിച്ചാൽ അവൻ അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ കളവ് പറഞ്ഞിരിക്കുന്നു എന്നാണ്. അപ്പൊ ഇവിടെ വളരെ വ്യക്തമാണ്, ഇത് ശിർക്കാണ്. യാ ഇബാദല്ലാഹി, അല്ലാഹു അല്ലാത്ത ജിന്നിനോടും മലക്കിനോടുള്ള പ്രാർത്ഥന ഉണ്ട്, അതുകൊണ്ട് ഇത് ശിർക്കാണ് എന്ന് പറയുന്നില്ലെങ്കിൽ, ഇത് ശിർക്കാണെന്ന് എഴുതി ഒപ്പിട്ട് തന്നിട്ടില്ലെങ്കിൽ എടുക്കൂല എന്നൊന്ന് പറയുന്നതിലൊന്നും എന്തില്ല, യാതൊരർത്ഥവുമില്ല. കാരണം പണ്ഡിതന്മാർ അത് വളരെ കൃത്യമായി നമുക്ക് വ്യക്തമാക്കി തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഫൈസൽ ഇബ്നു ഖസ്സാർ അൽ ജാസിം എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ, അദ്ദേഹം എഴുതിയിട്ടുള്ള പ്രസിദ്ധമായ ഗ്രന്ഥമാണ് തജ്രീദു തൗഹീദ് മിൻ ദറനി ശിർക്ക് വ ശുബഹി തൻദീദ് എന്ന് പറയുന്ന ശിർക്കും തൗഹീദുമായി ബന്ധപ്പെട്ട ഒരു ഗ്രന്ഥം. ഇതിന് മുഖവുര എഴുതിയിട്ടുള്ളതും ഈ ഗ്രന്ഥം പരിശോധിച്ചതും സൗദി അറേബ്യയിലെ ഈ പറഞ്ഞതുപോലെ വലിയ ഒരു അല്ലാമയായ പണ്ഡിതനാണ്. അദ്ദേഹം പറയാണ് ഈ ഗ്രന്ഥം ഞാൻ മുച്ചൂടും പരിശോധിച്ചു, വളരെ നല്ല ഒരു ഗ്രന്ഥമാണ് ഇത് എന്ന് അദ്ദേഹം സർട്ടിഫൈ ചെയ്ത് ലോക സലഫികൾ അംഗീകരിക്കുന്ന ഒരു ഗ്രന്ഥത്തിൽ ഈ ഹദീസ്, ഖുറാഫികൾ ഉന്നയിക്കുന്ന ഈ ഹദീസ്, നമ്മൾ വിചാരിക്കേണ്ട കേരളത്തിൽ മാത്രം അത് ചർച്ച ആണ്, അല്ല, നമ്മുടെ കാലഘട്ടത്തിൽ ചർച്ച ചെയ്യുന്നതിന് മുമ്പ് തന്നെ, വർഷങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ ശിഷ്യന്മാർ വരെ ഈ ഹദീസ് കൈകാര്യം ചെയ്ത് അന്ന് നാട്ടിലെ കുബൂരികൾക്ക് മറുപടി പറഞ്ഞ ഹദീസാണ്. നമ്മൾ വിചാരിക്കേണ്ട സുന്നികൾ നമ്മളെ നാട്ടിൽ മാത്രം പറയുന്നതല്ല, അക്കാലഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം ഈ ഹദീസിനെ കുറിച്ച് അദ്ദേഹത്തോട് ചോദിച്ചു, ഇദൻ ഫലത്ത ദാബത്തു അഹദികും ബി അർലിൻ ഫലാത്തിൻ, വിജനമായ സ്ഥലത്ത് നിങ്ങൾക്ക് മൃഗം നഷ്ടപ്പെട്ടാൽ, ഫലിയുനാദിയ ഇബാദല്ലാഹി അഹ്ബിസൂ, എന്റെ അള്ളാഹുവിന്റെ അടിമകളെ ഇതിനെ പിടിച്ചു വെക്കൂ എന്ന് പറയുന്ന ഈ ഹദീസ് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ തെളിവാക്കുന്നു, അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ വിശദീകരണം എന്താണ്? വൽ ജവാബു അലൈഹാമിൻ വുജൂഹിൻ, അദ്ദേഹം പറയാണ് ഇതിന് പല നിലക്ക് ഉത്തരം നൽകാം. അൽ അവൽ, ഒന്നാമത്തെ ഉത്തരം, അന്നൽ ഹദീസ ലാ യസിഹ്, ഈ ഹദീസ് എന്തല്ല, സഹീഹല്ല, ളഈഫാണ്. കാരണം അത് ഇന്ന വ്യക്തികളാണ് അത് ഉദ്ധരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആ വ്യക്തികളുടെ ന്യൂനതകളെ കുറിച്ച് പറഞ്ഞിട്ട് ഹദീസ് സഹീഹല്ല എന്ന് സ്ഥാപിച്ചിട്ട് രണ്ടാമത്തെ പറയുന്നത് ഇന്നഹു ലൈസ ഫീഹി ദലാലത്തുന അലാ മാ ദക്കറു, അവർ പറഞ്ഞതിൽ ഈ ഹദീസിലിട്ട് തെളിവില്ല, അവർ പറഞ്ഞതിന് ഈ ഹദീസിൽ തെളിവില്ല. കാരണം ലി അന്നഹു നിദാഉ ഹാളിരിൻ,
കാരണം ഹാളറായ ഒരാളെയാണ് വിളിക്കുന്നത്. അതിൽ ഷിർക്കിന്റെ റുബൂബിയത്തിലും ഉലൂഹിയത്തിലും അസ്മാലും സിഫാത്തിലും ഇത് റബ് ഹാളറായ ഒരു വ്യക്തി കേൾക്കുക എന്നുള്ള അള്ളാഹുവിൻ്റെ സിഫത്തുപ്പെട്ടാണോ? അള്ളാഹു സൃഷ്ടികൾക്ക് നൽകിയ സിഫത്തുപ്പെട്ടാണ്. എൻ്റെ ശബ്ദം അങ്ങക്ക് കേൾക്കുക, റബ്ബ് നമുക്ക് നൽകിയ സിഫത്തുപ്പെട്ട. പക്ഷെ എൻ്റെ സംസാരം എൻ്റെ ജ്യേഷ്ഠൻ അല്ലെങ്കിൽ എൻ്റെ നാട്ടിലുള്ള എൻ്റെ ഉമ്മ യാതൊരു വാസ്തയും ഇല്ലാതെ കേൾക്കുന്നു എന്ന് ഞാൻ വിചാരിച്ചാലോ? അത് തെറ്റാണ്. അല്ലെങ്കിൽ ഇന്ന ഷെയ്ഖ് മൊയ്തീൻ ഷെയ്ഖ് ഞാൻ ഇവിടുന്ന് പറയുന്നൊക്കെ കേൾക്കുന്നുണ്ട് എന്ന് വിചാരിച്ചാൽ അത് തെറ്റാണ്. അതുകൊണ്ടാണ് അവർ പറയുന്നത് നിങ്ങൾ പറഞ്ഞ വിഷയത്തിലില്ല, നിങ്ങൾ വിളിക്കുന്നത് മരിച്ച ആളുകളെയാണ്, നിങ്ങൾ വിളിക്കുന്നത് ഗായിബുകളെയാണ്, നിങ്ങൾ ചോദിക്കുന്നത് അള്ളാഹുവിന് മാത്രം സാധിക്കുന്ന കാര്യമാണ്. ഈ വിളിയിൽ അതില്ല. ലി അന്നഹു നിദാഉ ഹാളിരിൻ, ഒരു ഹാളറിനെയാണ് വിളിക്കുന്നത്. കാരണം ഹദീസിൽ വന്നത് എന്താണ്? ഫഇന്ന ലില്ലാഹി ഹാളിറന്നാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ് ഇമ്മാ മുസ്ലിമു അൽ ജിൻ, ഒന്നുകിൽ അത് മുസ്ലിം ജിന്നുകളാവാം. കാരണം ഇബാദല്ലാന്ന് അള്ളാഹു ആരെക്കുറിച്ച് പറയൂല. ഇപ്പൊ ചില ആളുകൾ എന്താ ഒരു മുസ്ലിം ജിന്നിന്റെ പ്രശ്നം, അത് വിവരമുള്ളവരോട് ചോദിക്കണം. മുസ്ലിം ജിന്നിന് എന്താ പറഞ്ഞതെന്ന് ചോദിച്ചാൽ ഹദീസിലുള്ള ഇബാദല്ലാന്ന ഷെയ്ത്താന്മാരെ കുറിച്ച് അള്ളാഹു ഒരിക്കലും ഇബാദല്ലാന്ന് പറയൂല. അവരല്ലാന്റെ അടിമകൾ തന്നെയാണ്. ഏതുപോലെ പള്ളി എന്താണ്? ബൈത്തുള്ളയാണ്. ആകാശത്തിലും ഭൂമിയിലുള്ള ഒക്കെ അള്ളാന്റെ തന്നെയല്ലേ? പിന്നെ അത് മാത്രമല്ല അള്ളാന്റെ വീട് എന്ന് പറയാൻ കാരണം അത് ആ ഭവനത്തോടുള്ള റബ്ബിന്റെ സ്നേഹമാണ്. അള്ളാഹുവിന് ഇഷ്ടമുള്ള ആളുകളെ കുറിച്ച് മാത്രമേ അള്ളാഹു ഇബാദല്ലാന്ന് പറയൂ. ബാക്കിയുള്ളവർ ഇബാദുകൾ തന്നെയാണ്. പക്ഷെ ആ ഒരു പ്രയോഗം അള്ളാഹു പ്രയോഗിക്കൂല. പണ്ഡിതന്മാർ വ്യക്താക്കിയ കാര്യമാണ് ഞാൻ പറയുന്നത്, ഗ്രന്ഥങ്ങളിൽ നിന്ന് വായിച്ചു പഠിച്ചു മനസ്സിലാക്കിയതാണ്. ഉദ്ധരണികളുണ്ട്, തെളിവുണ്ട്, വെറുതെ പറയല്ല. അതുകൊണ്ട് തന്നെ ഇബാദുള്ളയിൽ ഷെയ്ത്താൻ പെടൂല. ഷെയ്ത്താൻ എന്ന് പറഞ്ഞാൽ കാഫർ പെടൂല. അതുകൊണ്ടാണ് മുസ്ലിം ജിന്ന് എന്ന് പറഞ്ഞത്. ആളുകൾക്ക് വലിയൊരു പ്രയാസം എന്താ മുസ്ലിം ജിന്നിനെ പറഞ്ഞത്? കാഫർ ജിന്നായ ഷിർക്കാവൂല. അത് അതിനു വേണ്ടി പറഞ്ഞല്ല. ഇബാദുള്ളയിൽ ആരു പെടും? ഷെയ്ത്താനും കാഫറും പെടുവോ? ഇല്ല. അതുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത് ഇമ്മാ മുസ്ലിമു അൽ ജിൻ, അത് മുസ്ലിം ജിന്നുകളാവാം, ഹാദിറുകളായ അവർ. അല്ലെങ്കിൽ ഔ അൽ മലായിക്കത്തുൽ മുവക്കലൂൻ, അള്ളാഹു പ്രത്യേകം ഏൽപ്പിച്ച മലക്കുകളും ആകാം. വലിദാലിക ഖാല ഫഇന്ന ലില്ലാഹി ഫിൽ അർളി ഹാളിറ, അതുകൊണ്ടാണ് ഹദീസിൽ പ്രത്യേകമുള്ള എന്ത് ഹാളിറാണ് എന്ന്. അതൊരു നിദാവ് ഹാളിർ മാത്രമേ അതിലുള്ളൂ. ഹാളിറായ ഒരാളെ വിളിക്കൽ മാത്രമേ ഉള്ളൂ. മിമ്മ യദുല്ലു അല ഇന്നഹു നിദ അന്നഹു നിദാഉ ഹാളിരിൻ മൗജൂദിൻ യസ്മഉ നിദ, അവിടെ മൗജൂദായ വിളി കേൾക്കാൻ പറ്റുന്ന പരിസരത്തുള്ളവരെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. ലാ നിദ മയ്യത്തിൻ വല ഗായിബിൻ, അവിടെ മയ്യത്തൊന്നും ഉദ്ദേശമല്ല, ഗായിബായ ഒരാളെ വിളിക്കുക എന്നുള്ള നിയ്യത്തുല്ല. ഈ രണ്ട് നിയ്യത്തും ഇല്ലാത്ത കാലത്തോളം അത് ഷിർക്കിന്റെ പരിധിയിലേക്ക് വരൂല. ഇതാണ് ചെറിയ മുണ്ടം ചെയ്ത തെറ്റ്. ഈ ഷിർക്ക് അദ്ദേഹം പ്രചരിപ്പിച്ചു എന്ന് പറയുന്നത് ഇതാണ്. സക്കരിയ സലായി പറഞ്ഞത് പണ്ഡിതന്മാർ പറഞ്ഞു, അദ്ദേഹം പുതിയൊരു വാദമൊന്നും പറഞ്ഞിട്ടില്ല. നമ്മളൊക്കെ പറയുന്നതും ഈ പണ്ഡിതന്മാർ പറഞ്ഞ കാര്യങ്ങളാണ്. എന്ത്? അതിൻ്റെ പേരിൽ ഒരാളെ മുശരിക്കാക്കാൻ പറ്റൂല. അപ്പൊ യാ ഇബാദല്ലാഹി അയ്യനൂനി അഹമ്മദ് ബിൻ ഹംബൽ ചെയ്തില്ല എന്ന് ചോദിച്ചപ്പോൾ അനീഫ് കായക്കൊടി എന്താ മറുപടി പറഞ്ഞെന്നറിയോ? പണ്ഡിതന്മാർക്ക് അങ്ങനെ എന്തെല്ലാം വിഷയങ്ങളിൽ തെറ്റുപറ്റുന്നുണ്ട്, അതൊക്കെ നമ്മൾ പിൻപറ്റണമെന്നാണ്. ഉടനെ അഹ്സനി അദ്ദേഹത്തിന് ഇങ്ങോട്ട് പഠിപ്പിച്ചെടുത്തു. ഇത് ശരിക്കും നമ്മൾ അങ്ങോട്ട് പഠിപ്പിച്ചെടുക്കേണ്ടാണ്. പക്ഷെ അഹ്സൻ ഇദ്ദേഹത്തോട് ചോദിച്ചാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഇമാമിയങ്ങൾക്ക് മസ്അലകളിൽ തെറ്റുപറ്റുമെന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്, അഖീദയിൽ തെറ്റുപറ്റുമെന്ന് ഇന്ന് ഇവിടുന്ന് കേൾക്കുകയാണ് എന്ന്. അതിനെന്ത് മറുപടി പറയും? അഖീദയിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്ക് ഷിർക്കിലും തൗഹീദിലും തന്നെ വ്യത്യാസം ഉണ്ടായിരുന്നു എന്ന് വന്നാൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് പൊളിഞ്ഞില്ലേ? ഇങ്ങനെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെയും സലഫിയത്തിനെയും കേരളത്തിൽ അത് പ്രചരിപ്പിക്കുവാൻ വേണ്ടി ആത്മാർത്ഥമായി ശ്രമിച്ച, ഒരുപക്ഷെ സലഫിയത്തിന്റെ പൂർണ്ണ ദർജയിലെത്തിയെന്ന് നമ്മൾ അവകാശപ്പെടുന്നില്ല, എന്നാലും അതിനുവേണ്ടി ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്ന ആളുകളെ മുഴുവൻ പ്രതിസന്ധിയിലാക്കി ഷിർക്കിന്റെ ആളുകളെന്ന് മുദ്ര കുത്തിയിട്ടുള്ള ഈ ഒരു പ്രവർത്തനത്തെ നമ്മൾ കണ്ടില്ല എന്ന് നടിക്കരുത്, ഗൗരവപൂർവം കാണണം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വകൂനു മഅസ്സാദിഖീൻ, സത്യവിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. സത്യം പറയുന്നതാരാണോ ആ സത്യം പറയുന്നവരുടെ കൂടെ നിങ്ങൾ നിൽക്കുകയും ചെയ്യണം എന്ന് വളരെ കൃത്യമായി നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ സുഹൃത്തുക്കളെ, എത്ര പണ്ഡിതന്മാരാണ് ഈ വിഷയത്തിൽ ഇത് മരിച്ചവരോടുള്ളതല്ല, ജീവനുള്ള ജീവിച്ചിരിക്കുന്ന ആളുകളോട് ചോദിക്കുന്ന ഒരു വിഷയം മാത്രമേ ഇതിൽ ഉള്ളൂ എന്ന് വ്യക്തമാക്കിയതിന് കണക്കില്ല. ആവശ്യപ്പെടുന്ന ആളുകൾക്കൊക്കെ അതിൻ്റെ കോപ്പിയും കാര്യങ്ങളും ഞാൻ ഇൻഷാ അല്ലാ ഞാൻ തരാം. അപ്പൊ ഇവിടെ വളരെ വ്യക്തമായി പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ള വിഷയം യാ ഇബാദല്ലാഹി അഈനൂനി എന്ന ഹദീസ് ളഈഫാണ്, അതുകൊണ്ട് അമൽ ചെയ്യാൻ പാടില്ല.
എന്നാൽ ആ വിളിയിൽ ഉൾക്കൊള്ളുന്ന തത്വം ഷിർക്കിലേക്ക് എത്താത്തത് കൊണ്ട് അത് ചെയ്ത വ്യക്തികൾ ഷിർക്ക് ചെയ്തു എന്നോ അല്ലെങ്കിൽ സുന്നികൾ വാദിക്കുന്നത് പോലെയുള്ള ഒരു ദുആ അതിലില്ല, അതുകൊണ്ട് ഖുറാഫികളെ കുബൂരികളെ ഇമാമിയങ്ങൾ ഇത് ചെയ്തു എന്നതിനെ നിങ്ങൾ ഒരിക്കലും എന്താക്കരുത്, തെളിവാക്കരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ സുബൈർ മൗലവി അദ്ദേഹം പറഞ്ഞു, ഇമാം ഷൗക്കാനി ഈ ഹദീസിനെ കുറിച്ച് ചർച്ച ചെയ്യുകയോ അല്ലെങ്കിൽ ഈ ഹദീസിൽ മലക്കുകളോടോ ജിന്നുകളോടോ ഹാളറായ ആളുകളാണ് ഉദ്ദേശമെന്ന് അദ്ദേഹം ഒരിക്കലും പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറയാത്തത് എന്തിനാണ് നിങ്ങൾ പ്രചരിപ്പിക്കുന്നത്, അത് അദ്ദേഹത്തിന്റെ പേരിലുള്ള കളവാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഘോരഘോരം ആ വിഷയത്തിൽ പ്രഭാഷണം നടത്തിയിട്ടുള്ളത്. നലിമാം ഷൗക്കാനി ആ വിഷയത്തിൽ എന്താണ് പറഞ്ഞത് എന്ന ഭാഗം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം ഇൻഷാ അല്ലാ. അദ്ദേഹം പറയാണ്, ഈ ഹദീസൊക്കെ ഉദ്ധരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ തുഹ്ഫത്തുൽ അദ്കാർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലാണ് സുബൈർ മൗലവി പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞത് കാണിച്ചു തരാനേ പറ്റൂല എന്നാണ്, അദ്ദേഹം കണ്ടിട്ടില്ല. ഇമാം ഷൗക്കാനി പറയുന്നത് വഫിൽ ഹദീസി ദലീലും, ഈ ഹദീസിൽ തെളിവുണ്ട്. അല ജവാസിൽ ഇസ്തിആനത്തി, സഹായം ചോദിക്കാൻ അനുവാദമുണ്ട് എന്നതിന് തെളിവുണ്ട്. നിർബന്ധമാണ് എന്നുള്ളതോ മുസ്തഹബാണ് എന്നുള്ളതോ ഫർളാണെന്നോ അല്ല പറയുന്നത്, അനുവാദമുണ്ട്. ആരോട് ചോദിക്കാൻ? ബിമല്ലാ യറാഹും അൽ ഇൻസാൻ, മനുഷ്യന് കാണാൻ പറ്റാത്തവരോട് ചോദിക്കാൻ തെളിവുണ്ട്. മിൻ ഇബാദില്ല, അള്ളാഹുവിൻ്റെ അടിമകളായ ആളുകളോട്. മിനൽ മലായിക്കത്തി, മലക്കുകളിൽപ്പെട്ട, അല്ലെങ്കിൽ വസ്വാലിഹിൽ ജിന്നി, സ്വാലികളായ ജിന്നുകളോടും ചോദിക്കാം. വലൈസ ഫീ ദാലിക ബഅസുൻ, അതിൽ എന്തില്ല, യാതൊരു കുഴപ്പമില്ല. ഏതുപോലെയാണത്? കമാ യജൂസു ലിൽ ഇൻസാനി അൻ യസ്തഈന ബിബനി ആദം, നമ്മുടെ മുന്നിലുള്ള ഒരു മനുഷ്യനോട് സാധാരണഗതിയിൽ ചോദിക്കുന്നത് പോലുള്ള അനുവാദം. ആ അനുവാദം എത്ര കണ്ടുണ്ടോ അത്ര കണ്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്നതുകൊണ്ട് ഈ പറഞ്ഞ മലക്കളോടോ ജിന്നുകളോടോ തേടൽ ഷിർക്കാണ് എന്ന് വരുന്നില്ല എന്നും ജായിസാണ് എന്നാണ് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹം മനസ്സിലാക്കിയത്. ഇദ്ദേഹത്തിന്റെ ഈ വാദം നമുക്ക് തെറ്റാന്ന് പറയാം, എങ്ങനെ? ഹദീസ് സ്ഥിരപ്പെടാത്തത് കൊണ്ട്. പക്ഷേ അതിൽ ഷിർക്കുണ്ട്. ലോകത്തിന് തൗഹീദ് പഠിപ്പിച്ച മഹാപണ്ഡിതന്മാരിൽപ്പെട്ട വ്യക്തിയാണ് ഇദ്ദേഹം. ഇത് ഒരു സംവാദത്തിൽ വെച്ച് അനസ് മൗലവിയോട് ഒരു സുന്നി പണ്ഡിതൻ ഈ ഇബാറത്ത് ചോദിച്ചു, ചോദ്യം ചോദിച്ചപ്പോ അനസ് മൗലവി വളരെ കൃത്യമായി മറുപടി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് അതേതുപോലെയാണ്, ആര് പറഞ്ഞത്? ഇപ്പൊ അദ്ദേഹം പറയുന്നത് ഷൗക്കാനി ഷിയാണെന്നാണ്. പക്ഷേ അന്ന് അദ്ദേഹം മറുപടി പറഞ്ഞത് അത് നമ്മൾ കുളിമുറിയിൽ നിന്ന് ഇങ്ങനെ കുളിക്കുമ്പോ സോപ്പ് തീർന്ന ഭാര്യനോട് സോപ്പ് എടുത്ത് തരണേന്ന് ചോദിക്കുന്നത് പോലെയാണ്. ഭാര്യ നമ്മൾ കാണുന്നുണ്ടോ? അല്ല. എന്നാലും എൻ്റെ ഭാര്യ അപ്പുറത്തുണ്ട്, ഞാൻ ഇവിടുന്ന് വിളിച്ചാൽ അവള് കേൾക്കും എന്നേ നമ്മൾ വിശ്വസിക്കുന്നുള്ളൂ. അതിൽ ഷിർക്ക് വരുന്നില്ല. അതേ ഷൗക്കാനിയും പറഞ്ഞിട്ടുള്ളൂ, നമ്മൾ കാണുന്നില്ലെങ്കിലും നമ്മുടെ പരിസരത്തുള്ള മലക്കളാണെങ്കിൽ, അതുപോലെ തന്നെ പരിസരത്തുള്ള മുസ്ലിം ജിന്നുകളാണെങ്കിൽ, ആ ഒരു അഖീദ മാത്രമേ ഇയാളെ മനസ്സിലുള്ളൂ, എൻ്റെ പരിസരത്തുള്ളവർ എന്നുള്ള അഖീദ ഉള്ളൂ, അത് ഷിർക്ക് എന്ന് പറയാൻ പറ്റൂല. കാരണം അതിൽ ഇബാദത്തും വരുന്നില്ല, ദുആയും വരുന്നില്ല, ഒരു വിളി മാത്രമേ ഉള്ളൂ എന്നാണ്. സത്യസന്ധമായി നിന്ന ഒരു സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞ മറുപടിയാണ്. ഈ മറുപടി തന്നെയാണ് ലോക സലഫി പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത്. കാരണം അത് ലിബാദത്തിലേക്ക് എത്തുന്ന ഒരു ദുആ അല്ലാത്തത് കൊണ്ട് ഷിർക്കാന്ന് പറഞ്ഞുകൂടാ. എന്നാൽ പ്രിയപ്പെട്ടവർ, ഒരു പോയിന്റ് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ജിന്നുകളോടുള്ള ഇസ്തിയാന നമ്മൾ പറഞ്ഞു, അത് എപ്പോഴാണ് ഷിർക്കാവുക ഷിർക്കാവൂല എന്നുള്ളത് നമ്മൾ പറഞ്ഞു. എന്നാൽ മൊത്തത്തിൽ ജിന്നുകളോടുള്ള ഇസ്തിയാന, അല്ലെങ്കിൽ മലക്കുകളോടുള്ള ഇസ്തിയാന, അല്ലെങ്കിൽ പോട്ടെ മനുഷ്യന്മാരോട് തന്നെയുള്ള ഇസ്തിയാന, ഇസ്ലാമിന്റെ നിയമം എന്താ? ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറഞ്ഞത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. അദ്ദേഹത്തിന്റെ മജ്മൂഉൽ ഫതാവയിലും അതേപോലെ തന്നെ ഒട്ടനവധി ഗ്രന്ഥങ്ങളിൽ അദ്ദേഹം വ്യക്തമാക്കിയ ഒരു വിഷയമാണ്. അദ്ദേഹം പറയാണ്, വസ്വാലുൽ ഖൽഖി ഫിൽ അസ്ലി മുഹറമുൻ, ഒരു സൃഷ്ടിനോട് സഹായം ചോദിക്കൽ അടിസ്ഥാനപരമായി തന്നെ ഹറാമാണ്. കാരണം ലാക്കിന്നഹു ഉബീഹലി ളറൂറ, നിർബന്ധത്തിന്റെ ഹാലിൽ അനുവാദം നൽകിയ ജായിസ് മാത്രമാണെന്ന. എത്ര കണ്ട് ചോദിക്കാതിരിക്കാൻ പറ്റുമോ അത്ര കണ്ട് മനുഷ്യന്മാരോട് പോലും ചോദിക്കാൻ പാടില്ല എന്നാണ് ഇസ്ലാമിന്റെ നിയമം. മാത്രമല്ല അദ്ദേഹം പറയാണ്, വതർക്കുഹു തവക്കുലൻ അലല്ലാഹി അഫ്ളൽ, റബ്ബ് തവക്കലാക്കി ജനങ്ങളോട് ചോദിക്കാതിരിക്കലാണ്
ഏറ്റവും അഫ്ലൽ ഇനി ചോദിച്ചേ തീരൂ എന്നൊരു ഘട്ടത്തിലെ സൃഷ്ടികളോട് ചോദിക്കൽ തന്നെ ഇസ്ലാമിൽ അനുവാദമുള്ളൂ എന്നാണ് ആര് പറയുന്നത്? ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറയുന്നത്. ഇത് അദ്ദേഹം സ്വന്തം ഇജ്തിഹാദ് നടത്തി പറഞ്ഞതാ അല്ല, ഒട്ടനവധി ഖുർആനിക വചനങ്ങളും ഹദീസുകളും അദ്ദേഹം അതിനെ തെളിവായി ഉദ്ധരിക്കുന്നുണ്ട്. അതിൽ ഒരു ഹദീസാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികളോട് ബൈഅത്ത് ചെയ്തു. ആ ബൈഅത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് റസൂലുള്ള പറഞ്ഞത് വലാ തസ്അലുന്നാസ ഷൈആന, നിങ്ങൾ ജനങ്ങളോട് ഒന്നും ചോദിക്കരുത് കേട്ടോ എന്നാണ്. ജനങ്ങളോട് നിങ്ങളൊന്നും ചോദിക്കരുത്, ഇത് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നവരോട് റസൂൽ വാങ്ങിയ ബൈഅത്താണ്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ ഈ ഹദീസ് ഉദ്ധരിക്കുന്ന റാവി പറയാണ്, സഹാബി തന്നെ പറയാണ്, ഫലഖദ് റഅയ്തു ബഅള ഉലൈക നഫർ, റസൂലുള്ളാഹിനോട് ബൈഅത്ത് വാങ്ങിയ അവരിൽ ചിലരെ എനിക്ക് കാണാൻ സാധിച്ചു. യസ്ഖുത്തു സൗത്തു അഹദിഹിം, അവർ ഒട്ടകപ്പുറത്തോ വാഹനപ്പുറത്തോ ഇരിക്കുമ്പോൾ അവരുടെ ചാട്ടവാറോ വാളോ താഴെ വീണുപോയാൽ, ഫമാ യസ്അലു അഹദൻ യുനാവിലുഹു ഇയ്യാ, അതൊന്ന് എടുത്തു തരണേന്ന് പോലും അവരാരോടും പറയാറുണ്ടായിരുന്നില്ല. അക്ഷരാർത്ഥത്തിൽ അവർ ആ ബൈഅത്ത് സ്വീകരിച്ചു. അവരിതിനെ മനസ്സിലാക്കി റബ്ബിനോട് മാത്രം ചോദിക്കുന്ന വിഷയം ജനങ്ങളോട് ചോദിക്കരുത് എന്നല്ല, മറിച്ച് മൊത്തത്തിൽ തന്നെ മസ്അല ഇസ്ലാമിൽ നിരുത്സാഹപ്പെടുത്തപ്പെട്ടതാണ്. പിന്നെ ഷിർക്കിലേക്ക് പോകാത്ത പരിധി വരെ അങ്ങക്ക് അനുവദിച്ച് തന്നിട്ടുണ്ട്. അതേതാണ് ആ പരിധി? അത് മയ്യത്താവരുത്, ഗായിബാവരുത്, റബ്ബിന് മാത്രം കഴിയുന്ന കാര്യം ആവരുത്, ഇത് മൂന്നും അല്ലെങ്കിൽ എന്താണ്, ജായിസാണ്. ഇതിൻ്റെ അപ്പുറത്തേക്ക് പോയ അള്ളാഹു നിങ്ങളെ പിടികൂടും, ഇതൊരു പരിധിയാണ്. പക്ഷെ അവിടേക്കും പോകാൻ പാടുണ്ടോ? ഇസ്ലാമിൻ്റെ നിയമം കഴിവിൻ്റെ പരമാവധി ഇപ്പറഞ്ഞതും ചെയ്യാതിരിക്കാന്നാണ്. പിന്നെ ഏതെങ്കിലും പണ്ഡിതം പറയുമോ, പ്രിയപ്പെട്ടവരെ, ജിന്നിനോടാണ് സഹായം ചോദിക്കേണ്ടത്, മലക്കിനോടാണ് ഇസ്തിയാന നടത്തേണ്ടതെന്ന്? ഇത് പറഞ്ഞ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ തന്നെ പറയുന്നുണ്ട്, ഒരു ജിന്ന് നമ്മുടെ മുന്നിൽ ഹാളിറായാൽ ആ ജിന്നിനോട് മൂന്ന് നിലക്ക് ഒരു വ്യക്തിക്ക് പ്രതികരിക്കാം. മൂന്ന് ഹുക്കുമ അദ്ദേഹം പറഞ്ഞു. ഒന്നാമത്തത് പറഞ്ഞത് ഏറ്റവും അഫ്ളലായ മക്കാൻ, അതെന്താണ്? ആ ജിന്നിനെ ഇസ്ലാമിലേക്ക് ദഅവത്ത് നടത്തുക. മജ്മൂഉൽ ഫതാവയിലെ 11-ാം വാള്യത്തിൽ വിശദീകരിച്ചത് കാണാം. അദ്ദേഹം പറയുന്നു ദഅവത്ത് നടത്തണം, കാരണം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിൻ്റെ അടുത്ത് ജിന്നുകൾ ഹാജരായപ്പോൾ റസൂൽ എന്തേ ചെയ്തിട്ടുള്ളൂ? അവരെ ഇസ്ലാമിലേക്ക് ദഅവത്ത് നടത്തി, അവർക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തു. ആർക്കെങ്കിലും വല്ല കാരണവശാലും ഒരു ജിന്ന് തൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടാൽ തന്നെ ഒരു മനുഷ്യൻ ചെയ്യേണ്ട ഏറ്റവും നല്ല ഏർപ്പാട് എന്താണ്? അവരെ ഇസ്ലാമിലേക്ക് ദഅവത്ത് നടത്തലാണ് എന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറയുന്നു. എന്നിട്ട് അദ്ദേഹം എത്ര കൂടി പറഞ്ഞു, സുലൈമാൻ നബിയേക്കാൾ വലിയ സ്ഥാനത്താണ് ആ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ. കാരണം സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം ജിന്നുകളെ തൻ്റെ പേഴ്സണൽ കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തിയപ്പോൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ തൻ്റെ വ്യക്തിപരമായ ഒരു കാര്യത്തിനും ഉപയോഗപ്പെടുത്താതെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ ദഅവത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തി. അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു, നിങ്ങൾ ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണമെന്നും പറഞ്ഞു. ഇത് അഫ്ളൽ മക്കാനാണ് എന്നാണ് ആര് പറയുന്നത്? ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറയുന്നത്. ഇനി അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞു രണ്ടാമതൊരു ദർജുണ്ട്, മുബാഹാണ്, അനുവദനീയമായത്. അതായത് ഇതുപോലെ ഒരു ജിന്ന് നിങ്ങളുടെ മുന്നിൽ ഹാജരായി, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ട്, അത് ഹലാലായ ആവശ്യമാണ്, അത് മുന്നിലുള്ള ജിന്നിനോട് പറഞ്ഞാൽ അതിൻ്റെ പേരിൽ നിങ്ങളൊരു ഹറാമും ചെയ്യുന്നില്ല, ഒരു ഷിർക്കും ചെയ്യുന്നില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ നിങ്ങൾ ആ ജിന്നിനെ ഉപയോഗിച്ച് ഷിർക്കോ കുഫറോ ആണ് ചെയ്യുന്നതെങ്കിൽ ഷിർക്കിന് ഉപയോഗപ്പെടുത്തിയ ഷിർക്ക്, കുഫറിന് ഉപയോഗപ്പെടുത്തിയ കുഫർ, ഒരു അനുസരണക്കേടിന് ഉപയോഗപ്പെടുത്തിയാൽ അത് അനുസരണക്കേട്, അതനുസരിച്ച് അതിൻ്റെ ദറജ മാറും. ഇതൊക്കെ വ്യക്തമാക്കിയ വ്യക്തി തന്നെയാണ്. പക്ഷേ ഷെയ്ഖുൽ ഇസ്ലാം പറയുന്നത് അസ്ലിയായി ഇതൊക്കെ എന്താണ്, പാടില്ലാത്തതാണ്. ഏറ്റവും അഫ്ലൽ റബ്ബിനോട് മാത്രം ഈ വിഷയം ചോദിക്കലാണ്. മാത്രവുമല്ല, ജിന്നിനോട് മനുഷ്യൻ ചോദിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വില കുറഞ്ഞ ഏർപ്പാടാണ്. എന്തുകൊണ്ടെന്നാൽ ജിന്നിനേക്കാൾ വില കൂടിയ ആളാരാ? മനുഷ്യനാണ്. സൂറത്തുൽ ഇസ്രായിൽ ജിന്നുകളിൽപ്പെട്ട ഇബ്ലീസ് അള്ളാഹുവിനോട് പറയുന്ന എന്താണ്? അള്ളാഹുവേ, അറഅയ്ത ഹാദല്ലദീ കറംത അലൈ, എന്നേക്കാൾ നീ സ്ഥാനം നൽകിയ ഈ ആദമുണ്ടല്ലോ, എന്നേക്കാൾ മഹത്വം നീ ആർക്ക് നൽകി? ആദം അലൈഹിസ്സലാത്തു വസ്സലാമക്ക് നൽകി. അതുകൊണ്ട് തന്നെ ഇവൻ്റെ മുഴുവൻ സന്തതികളെയും കുറഞ്ഞ ആളുകൾ ഒഴികെ ബാക്കി എല്ലാവരെയും ഞാൻ പഴപ്പിക്കും. ഇബ്ലീസിന് മനുഷ്യനോട് ദേഷ്യം തോന്നാൻ തന്നെയുള്ള കാരണം എന്താണെന്നറിയോ? ഇബ്ലീസിനേക്കാൾ വലിയ സ്ഥാനത്താണ് മനുഷ്യന്മാരുള്ളത്. ആ മനുഷ്യൻ തന്നേക്കാൾ താഴ്ന്ന ജിന്നുകളോട് ചോദിച്ചപ്പോൾ അവർക്ക് അഹങ്കാരം കൂടിയെന്നാണ് സൂറത്തുൽ ജിന്നിൽ പറയുന്നത്. വന്നഹു കാന റിജാലും മിനൽ ഇൻസി യഊദൂന ബിറിജാലിം മിനൽ ജിന്നി ഫസാദൂഹും റഹഖ, അവർക്ക് ഗർവ് വർദ്ധിച്ചു. കാരണം എന്താ, ഇത്രയും ശ്രേഷ്ഠരായ മനുഷ്യന്മാർ അവരെക്കാൾ താഴെയുള്ള എന്നോട് ചോദിക്കേ. മാത്രമല്ല, ഇബ്ലീസ് പോലും പഠിച്ചൊരു തത്വം ഉണ്ട്, എന്താണെന്നറിയോ? തന്നേക്കാൾ താഴെയുള്ളവൻ്റെ മുമ്പിൽ കീഴൊതുങ്ങരുത്. അതുകൊണ്ടാണ് പറഞ്ഞത് സുജൂദ് ചെയ്തില്ല. എന്താ കാരണം പറഞ്ഞത്? സുജൂദ് ചെയ്യാതിരിക്കാനുള്ള കാരണം ഇബ്ലീസ് പോലും പറഞ്ഞത് കാല അന ഹൈറും മിൻഹുന, ഞാൻ ഇവനേക്കാൾ ഉത്തമനാണ്.
അപ്പൊ തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഞാൻ, മണ്ണ് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ആദമിന്റെ മുന്നിൽ തലകുനിക്കി. അത് പറ്റൂല, അതിന്റെ സ്റ്റാറ്റസിന് പറ്റിയതല്ല എന്ന് ഇബ്ലീസ് പോലും സമ്മതിച്ചു. പിന്നെ മനുഷ്യൻ എങ്ങനെ അത് സമ്മതിക്കാതിരിക്കാൻ പറ്റും? അതുകൊണ്ട് തന്നെ ഇബ്ലീസ് നമ്മളെക്കാൾ, ജിന്ന് വർഗം നമ്മളെക്കാൾ താഴ്ന്ന വർഗമാണ്. അവരോട് ഓച്ചാനിച്ച് നിൽക്കുക എന്ന് പറഞ്ഞാൽ തന്നെ മനുഷ്യന് ഭൂഷണമല്ല, മുസ്ലിമീങ്ങൾക്ക് തീരെ പാടില്ല, മുസ്ലിമീങ്ങൾക്ക് ആ വിഷയത്തിൽ തീരെ പാടില്ല. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ജിന്നുകളോട് ഇസ്തിയാന നടത്തുക എന്ന് പറയുന്ന ഒരു വകുപ്പ് പോലും വരുന്നില്ല. എന്നാൽ ഇസ്തിയാന നടത്തിയ അത് മുഴുവൻ ഷിർക്ക് എന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. അതാണ് ഇവിടുത്തെ തർക്കം. ഷിർക്കാവുന്നതുണ്ട്, അല്ലാത്തതുണ്ട്. ഏതുപോലെ മനുഷ്യരോട് ചോദിക്കുന്ന പോലും റസൂലുള്ള എന്ത് പറഞ്ഞിട്ടുണ്ട്? നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം മനുഷ്യനോട് ചോദിക്കുന്ന എല്ലാ ചോദ്യവും ഷിർക്കാന്ന അല്ല. മനുഷ്യരോട് ചോദിക്കുന്നതിൽ ഷിർക്ക് വരും, മനുഷ്യരോട് ചോദിക്കുന്നതിൽ ഹറാമു വരും, ചിലത് ജായിസുമാണ്. എന്നതുപോലെ ജിന്നുകളോടുള്ള ചോദ്യം ഷിർക്കാവുന്നതുണ്ട്, ഹറാമാവുന്നതുണ്ട്, ജായിസാകുന്നതുണ്ട്. ഓരോന്നിനും വേറെ വേറെ ഹുക്കുമാണ്. അറിവുള്ള, വിജ്ഞാനമുള്ള, ദീനിൽ പാണ്ഡിത്യമുള്ള ആളുകൾ അതിനെ വേർതിരിച്ച് പഠിപ്പിച്ചു തരുമ്പോൾ നമ്മൾ അതിനെതിരെ പുറന്തിരിഞ്ഞ് നിന്നിട്ട് കാര്യം എന്താണ്? അതുകൊണ്ടാണ് സക്കരിയ സലാഹിയോ അല്ലെങ്കിൽ ഇപ്പറഞ്ഞ ഒരാളും തന്നെ ജിന്നുകളോടാണ് സഹായം ചോദിക്കേണ്ടത്, വിജനമായ സ്ഥലത്ത് നമുക്ക് അള്ളാഹു വേണ്ട, ജിന്ന് മതി എന്ന് പറയുന്ന ഒരു വാദം ഇനി വിജനപ്രദേശത്താകട്ടെ ജനപ്രദേശത്താകട്ടെ അങ്ങനെ സംസാരിക്കാമെന്ന ഒരു വാദം അവരാരും സമർപ്പിച്ചിട്ടില്ല. ഇവിടെ സക്കരിയ മൗലവി തന്നെ കേരള ജമിയത്തുൽ ഉലമക്ക് നൽകിയിട്ടുള്ള അദ്ദേഹത്തിന്റെ കത്തിൽ അവരിദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത്, നിങ്ങൾ നിങ്ങളുടെ മുമ്പുള്ള വാദം മാറ്റിയിട്ട് എനിക്ക് തെറ്റുപറ്റി, ഇവരൊക്കെ ചെയ്തതുപോലുള്ള തൗബ ചെയ്തു എന്ന് പറഞ്ഞ് രേഖപ്പെടുത്തി തരണം. അത് എഴുതി തന്ന് അത് വിചിന്തനത്തിൽ പ്രസിദ്ധീകരിക്കുകയും വേണം, പ്രസംഗിക്കുകയും വേണം. എനിക്ക് മുമ്പ് തെറ്റുപറ്റിയതാണ്, മുമ്പ് ഞാൻ ഷിർക്ക പറഞ്ഞത്, ഇപ്പം ഞാൻ തൗഹീദിലേക്ക് മടങ്ങിയിരിക്കുന്നു. അദ്ദേഹത്തിന് അവരോട് പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞത്, ബദരീങ്ങളെ കാക്കണേ, മൊഹിദ്ദീൻ ശൈഖെ രക്ഷിക്കണേ എന്നിങ്ങനെ മരിച്ചുപോയ മഹാന്മാരോട് പ്രാർത്ഥിക്കുന്നതും സഹായം തേടുന്നതും ഷിർക്കായ പോലെ തന്നെ ജിന്നിനോടും മലക്കിനോടും സഹായം തേടുന്നതും പ്രാർത്ഥിക്കുന്നതും ഷിർക്ക് തന്നെയാണ്. ഇത് 2012 ഫെബ്രുവരിയിൽ തന്നെ അദ്ദേഹം ഇസ്ലാഹ് മാസികയിൽ കൃത്യമായി ലേഖനം എഴുതിയതാണ്. ഇവരാവശ്യപ്പെടുന്നതിന് മുമ്പ് അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഇസ്ലാഹിൽ. അപ്രകാരം നേരത്തെ പറഞ്ഞതുപോലെയുള്ള പ്രാർത്ഥന ജിന്നിനോടോ മലക്കിനോടോ ആരോടും പാടില്ല. മറിച്ച് അദ്ദേഹത്തിനെതിരിൽ നടപടിയെടുക്കാനുള്ള കാരണം എന്താ? തന്നെ കാസർഗോഡ് വെച്ചുള്ള ഒരു സെമിനാറിൽ ഒരാൾ ചോദിച്ചാണ്, യാ ഇബാദല്ലാഹി അയ്നൂനി എന്ന ഹദീസ് ഷിർക്കാണോ? അദ്ദേഹം പറഞ്ഞു, ഷിർക്കാണെന്ന് പറയാൻ പറ്റൂല. അങ്ങനെ പറഞ്ഞാൽ മഹാന്മാരായ ആളുകളൊക്കെ ഈ ഹദീസ് അനുസരിച്ച് അമൽ ചെയ്തിട്ടുണ്ട്, അവരൊക്കെ മുശ്രിക്കാന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് ആ ഹദീസിന്റെ ഉദ്ദേശം എന്താണെന്ന് നോക്കിയിട്ടേ നമ്മൾ അതിനെക്കുറിച്ച് പറയാൻ പാടുള്ളൂ എന്ന് പറഞ്ഞതാണ് ഇപ്പൊ അദ്ദേഹം ചെയ്ത ഷിർക്ക്. അല്ലാതെ ഒരിക്കൽ പോലും ജിന്നുകളോടാണ് സഹായം ചോദിക്കേണ്ടത്, അതല്ലെങ്കിൽ അപ്രകാരമാണ്, അവരോട് ചോദിച്ചാൽ അത് തെറ്റാവില്ല എന്ന അർത്ഥത്തിൽ പറഞ്ഞിട്ടില്ല, ഒരർത്ഥത്തിലും പാടില്ല എന്നാണ് പറഞ്ഞത്. പണ്ഡിതന്മാർ അതിന് പല നിലക്കും നൽകിയിട്ടുണ്ട്. ജിന്നുകളോട് നിങ്ങൾ ചോദിച്ചാൽ അവരുടെ അദാലത്ത് നിങ്ങൾക്കറിയില്ല, അവർ സത്യ മുസ്ലിമീങ്ങളാണോ അല്ലേ എന്നുള്ളതൊന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ അവർ പല നിലക്കും നിങ്ങൾ വഴിതെറ്റിക്കും. അവർ നിങ്ങൾ ഒന്നാമതായി ശ്രമിക്കുക ഷിർക്കിലേക്ക് കൊണ്ടുപോകാനാണ്. അതുകൊണ്ട് ജിന്നുകളോടുള്ള സഹായം ചോദിക്കൽ ഷിർക്കിലേക്കുള്ള വഴി തെരഞ്ഞെടുക്കലാകും. അതാണ് വസീലത്തും മിന ഷിർക്ക് എന്ന് പറഞ്ഞാൽ. പക്ഷെ അത് ചെയ്തവൻ മുഴുവൻ ഷിർക്ക് ചെയ്തു എന്നോ മുസ്ലിമാണെന്നോ അല്ല. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ അതിന് പല ഹുക്കുമും നൽകി. ചിലർ പറഞ്ഞു അത് വസീലത്തുനിലെ ഷിർക്കാണ്, ഹറാമാണ്, പാടില്ല, ഒഴിവാക്കപ്പെടേണ്ടതാണ്. എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെയുള്ള പ്രാർത്ഥനാ രൂപത്തിലാണെങ്കിൽ അത് പച്ചയായ ഷിർക്കുമാണ്. അതുകൊണ്ട് തന്നെ ജിന്നുകളോടുള്ള സഹായത്തേട്ടം അനുവദനീയമല്ല എന്ന് പറയാനുള്ള ചില കാരണങ്ങൾ, 10 കാരണങ്ങൾ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് ക്രോഡീകരിച്ച് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയാണ്. 10 കാരണം, അത് പറഞ്ഞ് ഇൻഷാല്ലാ ഞാൻ അവസാനിപ്പിക്കാം. ഒന്നാമത്തെ കാരണം പറഞ്ഞത്, നബിയും സഹാബികളും ചെയ്തിട്ടില്ല, അവർ തവക്കുലിനെ അവലംബിക്കുകയാണ് ചെയ്തത്. ഇത് വളരെ ശ്രദ്ധേയമായ ഒരു പോയിന്റാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ പല നിലക്കുമുള്ള പ്രയാസങ്ങൾ റസൂലുള്ളാഹ് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. റസൂലോ സഹാബികളോ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു മുസ്ലിം ജിന്നിനെയാകട്ടെ, കാഫർ ജിന്നിനെയാകട്ടെ, മലക്കിനെയാകട്ടെ, വിളിച്ചു പ്രാർത്ഥിച്ചതായോ സഹായം ചോദിച്ചതായോ പ്രാർത്ഥിക്കുകയില്ല എന്ന് നമുക്ക് ഉറപ്പാണ്. എന്നാൽ അതല്ലാത്ത പ്രാർത്ഥന, ഇത് പരിധിയിൽ വരാത്ത സഹായമെങ്കിലും റസൂലുള്ളാഹ് ചോദിച്ചിട്ടുണ്ടോ? നബിയും സഹാബികളും ചോദിച്ചിട്ടില്ല തന്നെ. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ കാരണം, ഒരു സലഫികളെ സംബന്ധിച്ചിടത്തോളം, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകളെ സംബന്ധിച്ചിടത്തോളം, ഈ കാരണത്തേക്കാൾ അബുലഹായ മറ്റൊരു കാരണം വേണ്ട. ഇത് തന്നെ ഏറ്റവും വലിയ കാരണം. റസൂലും ചെയ്തിട്ടില്ല, സച്ചരിതരായ സഹാബികളും ചെയ്തിട്ടില്ല, അവർ ചെയ്യാത്തൊരു വഴി
നമുക്ക് വേണ്ട. മാക്കാൻ അലൈഹിൽ യൗമ വസ്ഹാബി എന്നാണല്ലോ മൻഹജു സലഫിൻ്റെ ഏറ്റവും അടിസ്ഥാനം. അവർ ചെയ്തിട്ടില്ല. രണ്ട്, ജിന്നുകളിൽ മുന്തി നിൽക്കുന്ന സ്വഭാവം കളവാണ്. മൊത്തത്തിൽ ജിന്നുകൾ കള്ളന്മാരാണ്. എന്തുകൊണ്ടാണെന്നറിയോ? അതിലേറ്റവും പ്രധാനപ്പെട്ടത് മനുഷ്യരുടെ നേതാവ് ആരാണ്? ആദം അലൈഹി സ്വലാത്തു വസ്സലാം. അദ്ദേഹം നബിയാണ്. മലക്കുകളുടെ നേതാവ് ആരാണ്? ജിബ്രീൽ. കാരണം റൂഹുൽ ഖുദുസ് എന്നാണ് അറിയപ്പെടുന്നത്. എന്നാൽ ജിന്നുകളുടെ നേതാവോ? ഇബ്ലീസാണ്. ഒരു സമൂഹത്തിൻ്റെ നേതാവ് എന്നെ പേച്ചു പോയ ഏക സമൂഹമാണ് ആര്? ജിന്ന്. അതുകൊണ്ട് തന്നെ നേതാവ് പേച്ച അനുയായികളുടെ കാര്യം പറയണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ജിന്നുകൾ വഴിപിഴവിലായിരിക്കും. അതുകൊണ്ടാണ് ഖുർആൻ അതിനെക്കുറിച്ച് കദിസ്തക്സർ തുമ്മിനൽ ലിൻസ് എന്ന് പറഞ്ഞത്. നിങ്ങൾ മനുഷ്യരെ, ധാരാളം ആളുകളെ നിങ്ങൾ വഴിവയപ്പിക്കുകയും നിങ്ങൾ സ്വയം പിഴയ്ക്കുകയും ചെയ്ത ആളുകളാണ് എന്ന് ജിന്നുകളെക്കുറിച്ച് അള്ളാഹു പറയാനുള്ള കാരണം. ജിന്ന് ഇബ്ലീസ് അള്ളാഹുവിന് സുജൂദ് ചെയ്തില്ല എന്ന് പറഞ്ഞിടത്ത് പോലും അള്ളാഹു പ്രത്യേകം നോട്ട് ചെയ്തത് കാനമിനൽ ജിന്നീന്ന. ഓൻ ജിന്ന് പെട്ടവനാണ്, അതുകൊണ്ടാണ് സ്വഭാവം ഉണ്ടായത് എന്ന്. അപ്പൊ പണ്ഡിതന്മാർ പറയുന്നു, ജിന്നുകൾ പ്രത്യേകിച്ച് അവർ കളവാണ് അവരിൽ മുന്തി നിൽക്കുന്നത്. അവർ നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ട് ഞാൻ മുസ്ലിമാന്ന് പറഞ്ഞാലും ഒരുപക്ഷെ നിങ്ങളെ പറ്റിക്കാനായിരിക്കാം. അതുകൊണ്ട് അവരുടെ പിന്നാലെ കൂടുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറഞ്ഞത്, അങ്ങനെ ആരെങ്കിലും വന്നാൽ ഏറ്റവും അഫ്ലലായിട്ട് ചെയ്യേണ്ടതാണ് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞുകൊടുക്കുക, ദഅവത്ത് നടത്തുക. ഷെയ്ഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദർ ജൈലാനി അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ, അദ്ദേഹം മഹാപണ്ഡിതനാണ് കേട്ടോ, ഇവർ പറയുന്നത് പോലുള്ള ഒരാളല്ല, അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഷെയ്ത്താൻ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, അനല്ലാഹ്, ഞാനാകുന്നു അല്ലാഹ് എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ ഷെയ്ഖ് ജിനാനി അദ്ദേഹത്തോട് ചോദിച്ചു, അൻതല്ലാഹ് അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു, ആരാധനക്കർഹൻ ആരോരുമില്ലാത്തവനായ അപ്പറിയപ്പെട്ട അല്ലാഹുവാണോ നീ? അത് പറഞ്ഞതോടുകൂടി ഷെയ്ത്താൻ അപ്രത്യക്ഷനായി എന്നാണ്. കാരണം തൗഹീദ് കേട്ട ഷെയ്ത്താൻ അവിടെ നിൽക്കൂല. കാരണം അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിനെ കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്, അവിടെ ഒരു സിഫത്തും പറഞ്ഞിട്ടുണ്ട്. മൂസാ നബിയോട് എന്താ പറഞ്ഞത്? അനല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാ അന, അല്ലെങ്കിൽ അനല്ലാഹു റബ്ബുൽ ആലമീൻ. അതറിയാവുന്ന മഹാപണ്ഡിതനായ ഷെയ്ഖ് ജീലാനി ചോദിച്ചാണെന്ത്? അള്ളാഹ് എന്ന് പറഞ്ഞ് നിർത്തണ്ട, കാരണം ഏതെങ്കിലും ആവുള്ളക്കും വന്ന് ഞാൻ അള്ളാഹ് എന്ന് പറയാം. അതുകൊണ്ട് അൻതല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു, ആരാധനക്കർഹൻ ആരോരുമില്ലാത്ത ആ പറയപ്പെട്ട സിഫത്തിന്റെ ഉടമയായ അള്ളയാണോ നീ? അത് കെട്ടതോടുകൂടി ഷെയ്ത്താൻ അപ്രത്യക്ഷനായി. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഷെയ്ത്താൻ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ഇനി അല്ലയാന്ന് തന്നെ പറഞ്ഞാൽ നമ്മൾ അവനെ എന്ത് ചെയ്യണം? ദഅവത്ത് ചെയ്യണം. ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ച് ഓർമ്മപ്പെടുത്തണം. തൗഹീദിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തണം. മൂന്നാമത്തെ പോയിന്റ്, ആധുനിക കാലഘട്ടത്തിൽ മനുഷ്യന്മാർ ഫിഖ് ദീനിൽ അറിവില്ലാത്തവരും അജ്ഞരുമാണ്. അതുകൊണ്ട് തന്നെ മുബാഹായ വിഷയത്ത് പോലും, അനുവദനീയമായ വിഷയത്ത് പോലും നമ്മൾ അതിരി കവിഞ്ഞ സ്വാതന്ത്ര്യം ജനങ്ങൾക്ക് നൽകിയാൽ അവർ അതിനെ കുഫറിലേക്കും ഷിർക്കിലേക്കും കഹാനത്തിലേക്കൊക്കെ കൊണ്ടുപോകും. സൗദി അറേബ്യയിലൊക്കെ സംഭവിച്ചത് അങ്ങനെയാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ, സലഫി പണ്ഡിതന്മാർ ശക്തമായി താക്കീത് നൽകി. ചില ആളുകൾ പറഞ്ഞു, ഇപ്പൊ ഷെയ്ഖ് സാലിഹ് ആലു ഷെയ്ഖ് ഒക്കെ മുസ്ലിം ജിന്നിനോട് സഹായം ചോദിക്കൽ വസീലത്തുൻ ഇല ഷിർക്ക് എന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടാണ്. അല്ലാതെ യാ ഇബാദല്ലാഹി ഐനൂനി എന്ന ചർച്ചയിൽ അവർ മുസ്ലിം ജിന്നിനെയും കാഫർ ജിന്നിൻ്റെയും ഒരു ചർച്ച കൊണ്ടുവന്നിട്ടില്ല. അല്ലെങ്കിൽ വസീലത്തുൻ ഇല ഷിർക്ക് എന്ന ഒരു ചർച്ച കൊണ്ടുവന്നിട്ടില്ല. അതെങ്ങനെയാണ് ആ ചർച്ച വന്നതെന്നറിയുമോ? ചില സലഫികൾ എന്ന് അവകാശപ്പെടുന്ന ആളുകൾ തന്നെ എന്തു പറഞ്ഞു? ഞങ്ങൾ ചികിത്സ നടത്തുമ്പോൾ സിഹ്ർ ചെയ്തതാരാണ്, അല്ലെങ്കിൽ ഇയാളിൽ ബാധിച്ച ജിന്ന് എന്താണ് എന്നൊക്കെ അറിയാൻ വേണ്ടി മുസ്ലിം ജിന്നുകളുടെ സഹായം ചോദിച്ചൂടെ? ഇവിടെ ഹാളിറായ മുസ്ലിം ജിന്നുകളുടെ സഹായം. അപ്പോൾ നമുക്കറിയാത്ത കാര്യങ്ങൾ അവർക്ക് എത്തി നോക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അവരറിയും ഇതാരോ സിഹ്ർ ചെയ്തതാണോ അല്ലേന്നൊക്കെ. അവരുടെ കഴിവിൽപ്പെട്ട അറിവിൽ നിന്ന് നമുക്ക് കിട്ടാൻ വേണ്ടി വല്ലതും ചെയ്തുകൂടേ എന്ന ചോദ്യം. അതിനെപ്പോലുമാണ് അവരെന്ത് പറഞ്ഞത്? അത് വസീലത്തുനില ഷിർക്കാകും. മുസ്ലിം ജിന്നാന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. കാരണം വന്ന് പറയുന്നോ മുസ്ലിമാണോ അല്ലേന്ന് ഉറപ്പിക്കാൻ ഒരു മക്കായുസുങ്ങൾ എടുത്തില്ല, ഒരു വസനും അത് തൂക്കി നോക്കാനുള്ള ഒരു ആയുധവും നമ്മുടെ കയ്യിലില്ല. അതുകൊണ്ടല്ലേ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മൂന്ന് ദിവസം സംസാരിച്ചിട്ട് ആളാരാന്ന് മനസ്സിലായില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്നാമത്തെ ദിവസം പറഞ്ഞെടുത്താണ്, ദാക്ക ഷെയ്ത്താനു, ആ വന്നത് ഷെയ്ത്താനായിരുന്നു എന്ന്. അപ്പോഴാണ് മനസ്സിലായത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഷിർക്കല്ലാത്ത ഇസ്തിയാനയെക്കുറിച്ച് പറഞ്ഞാലും സമൂഹം അജ്ഞതയിലായതുകൊണ്ട് അവർ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുള്ളു എന്നതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു മേഖലയിലേക്കും നമ്മൾ പോവേണ്ടതില്ല എന്നാണ്. അത് മുസ്ലിം ജിന്നിനോടും ചോദിക്കണ്ട, കാഫിർ ജിന്നിനോടും ചോദിക്കണ്ട, രണ്ടും നമുക്ക് വേണ്ട. നാലാമത് പറഞ്ഞത്, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ആശ്രയിക്കേണ്ടതിന് പകരം
സൃഷ്ടികൾ ആശ്രയിക്കൽ മൊത്തത്തിൽ അധപ്പതനത്തിന് കാരണമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ജനങ്ങളോടൊന്നും ചോദിക്കരുത് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ തൗഹീദിനെ ശക്തി കുറയ്ക്കും, തവക്കുലിൻ്റെ ശക്തി കുറയ്ക്കും. ആളുകളെ തന്നെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് തൗഹീദിൻ്റെ ശക്തി കുറയും. അതുകൊണ്ടാണ് പലർക്കും തൗഹീദ് അതല്ലെങ്കിൽ സത്യം തുറന്നു പറയാനുള്ള ശക്തി ഇല്ലാത്തത്. എന്തുകൊണ്ടാ? ജനങ്ങളെ ആശ്രയിച്ച് കഴിയുന്ന ആളുകളൊക്കെ അള്ളാഹു പറഞ്ഞ് നിങ്ങളെ കാര്യം ഞാൻ ജനങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന, അപ്പൊ ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു അതനുസരിച്ചേ നിങ്ങൾ പറയുള്ളൂ. എന്നാൽ ആരെങ്കിലും അള്ളാഹുവിന്റെ പ്രീതി മാത്രം ആഗ്രഹിക്കുകയും ജനങ്ങളുടെ അതൃപ്തി അവർ വകവെക്കാതിരിക്കുകയും ചെയ്താൽ അവന്റെ കാര്യം അള്ളാഹു ഏറ്റെടുക്കും. സഹിഹായ ഹദീസാണ്, ലഫ്ലുകൾ എനിക്ക് ഓർമ്മയില്ലാത്തത് കൊണ്ട് ഞാൻ പറയുന്നില്ല. ആ സഹിഹായ ഹദീസിന്റെ മത്തനിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, ആരെങ്കിലും പടച്ചോൻ ഇഷ്ടമല്ലെങ്കിലും വേണ്ടിയില്ല ജനങ്ങളെ പ്രീതിയാണ് വലുത് എന്ന് കരുതിയാൽ അവൻ്റെ കാര്യം അള്ളാഹു ജനങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കും. അപ്പൊ ജനങ്ങൾക്ക് ഒപ്പിച്ചു പറയേണ്ട ഗതികേടിലായിരിക്കും ആ വ്യക്തി ഉണ്ടാവുക. എന്നാൽ ആരെങ്കിലും ജനങ്ങൾക്ക് എത്ര അതൃപ്തികരമായാലും എനിക്ക് അള്ളാഹുവിൻ്റെ പ്രീതി മതി എന്നാഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ്റെ കാര്യം അള്ളാഹു ഏറ്റെടുക്കും. പടച്ചറബ് ഏറ്റെടുത്താൽ പിന്നെ ഈ കണ്ട മനുഷ്യന്മാരാരുമില്ലെങ്കിലും നമുക്കെന്താ? കൊച്ചുകുട്ടിയായ അബ്ദുല്ലാഹുബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞെന്താണ്? വഅലം അന്നൽ ഉമ്മത ലവ് ഇജ്തമഅത് അലാ അൻ യൻഫഉക ബിഷൈഇൻ ലാ യൻഫഉക ഇല്ലാ ബിഷൈഇൻ ഖദ് കതബഹ അല്ലാഹു ലക. ഓ കുട്ടി, കൊച്ചുകുട്ടിനോട് റസൂൽ പറഞ്ഞു കൊടുക്കുകയാണ്, ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യന്മാരും നിനക്കൊരു ഉപകാരം ചെയ്യാൻ ഒരുമിച്ചു കൂടിയാലും പടച്ചറബ് തീരുമാനിച്ചിട്ടില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ അവർക്ക് കഴിയില്ല. ഇനി ലോകത്തിലുള്ളവർ മുഴുവൻ നിന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാലും റബ്ബ് കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് നിന്നെ ഉപദ്രവിക്കാനും കഴിയില്ല. ഇതല്ലേ ഒരു മുസ്ലിമിൻ്റെ അഖീദ? ഈ അഖീദയുള്ള ഒരു പ്രബോധകന്, ഈ അഖീദയുള്ള ഒരു ദായിക്ക് ജനങ്ങളുടെ മുഖത്ത് നോക്കി കാര്യങ്ങൾ പറയേണ്ട ഗതികേടില്ല. മനുഷ്യരെ മുഖത്ത് നോക്കി ദീൻ പറയാനാണോ അല്ല പറഞ്ഞത്? അല്ല, ഖുർആനിലേക്കും സുന്നത്തിലേക്കും നോക്കിയിട്ട് ദീൻ പറയാനാ? അതല്ലാതെ സ്റ്റേജിൽ ആരാണ് ഇരിക്കുന്നത്, സ്വാഗതം ചെയ്യുന്ന ആരാണ്, പ്രസിഡന്റ് ആരാണ്, സെക്രട്ടറി ആരാണ് എന്ന് നോക്കി ദീൻ പറഞ്ഞാൽ അവസാന ലോകത്ത് ഖുർആനും സുന്നത്തും നിലനിൽക്കൂല, പ്രസിഡന്റിൻ്റെയും സെക്രട്ടറിൻ്റെയും ദീനേ നിലനിൽക്കുള്ളൂ. അതുകൊണ്ട് അല്ലാഹു ഖുർആനിൽ പഠിപ്പിച്ചു തന്നു, അല്ലദീന യുബല്ലിഗൂന റിസാലത്തില്ലാഹി യഖ്ഷൗനഹു വലാ യഖ്ഷൗന അഹദൻ ഇല്ലല്ലാഹ്. അല്ലാഹുവിന്റെ റിസാലത്ത് എത്തിച്ചു കൊടുക്കുന്നവർ റബ്ബിനെ മാത്രമേ പേടിക്കാവൂ, അല്ലാഹു അല്ലാത്ത ഒരാളെയും നിങ്ങൾ പേടിക്കാൻ പാടില്ല. പരിശുദ്ധ ഖുർആൻ നസ്സായി ദഅവത്ത് നടത്തുന്നവർക്കുള്ള മാർഗരേഖയായി പറഞ്ഞ പ്രത്യേകം അല്ലദീന യുബല്ലിഗൂന റിസാലത്തില്ല, അള്ളാഹുവിന്റെ റിസാലത്ത് എത്തിച്ചു കൊടുക്കുന്ന ആളുകൾ. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ആശ്രയിക്കുക, സൃഷ്ടികളെ ആശ്രയിക്കാതിരിക്കുക എങ്കിൽ നമ്മുടെ തൗഹീദ് ശക്തമാകും. അഞ്ചാമത്തെ കാരണം, മനുഷ്യനെ എല്ലാ നിലക്കും വഴിതെറ്റിക്കുവാൻ ഇറങ്ങിപ്പുറപ്പെട്ട വിഭാഗമാണ് ആര്? ജിന്നു വർഗം. വേറൊരു വർഗവും അങ്ങനെ ഒരു കരാറെടുത്തിട്ടില്ല. അതൊരു കരാറടിസ്ഥാനത്ത് ചെയ്യുക, അപ്പൊ എങ്ങനെ ഉണ്ടാവും? നമ്മൾ സാധാരണ വീട് പണിയൊക്കെ കരാറ് കൊടുക്കുക, എന്താ ഒരു ഊക്ക് കിട്ടാൻ എന്നതുപോലെ കരാറടിസ്ഥാനത്തിൽ ഏറ്റെടുത്തവരാണിവർ. അതുകൊണ്ട് തന്നെ അവരുമായിട്ടുള്ള ഏത് ഇടപെടലും അപകടത്തിന് കാരണമായി തീരും. അതാണ് പണ്ഡിതന്മാർ പറഞ്ഞ അഞ്ചാമത്തെ പോയിന്റ്. കാരണം പരിശുദ്ധ ഖുർആൻ പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു ലാ തത്തബിഉ ഖുത്വാത്തി ഷൈത്താൻ, ഷൈത്താന്റെ കാൽപാദങ്ങളുടെ പിന്നാലെ പോലും നിങ്ങൾ എന്ത് ചെയ്യരുത്, പോവരുത്. പോയാൽ അവർ നിങ്ങളെ ഏതെങ്കിലും നിലക്ക് വഴിതെറ്റിച്ചിട്ട് നിങ്ങളെ തെറ്റിച്ചു കളയും. അല്ലേ, യഹൂദ സമൂഹത്തിൽ സംഭവിച്ച, ബനു ഇസ്രായേലിൽ സംഭവിച്ച ഒരു സംഭവം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വളരെ മോശമായി ജീവിക്കുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു, എന്നാൽ ആബിദായ നല്ലൊരു മനുഷ്യനുണ്ടായിരുന്നു. സഹീഹായ ഹദീസാണ്, നല്ല മുവഹിദായ നല്ലൊരു മനുഷ്യൻ. ഈ തെറ്റ് ചെയ്യുന്ന മനുഷ്യനോട് ഇദ്ദേഹം എപ്പോഴും പറയും, നീ നിന്റെ തിന്മകളൊക്കെ ഒന്ന് കുറക്കി. ഒരു ദിവസം അദ്ദേഹം ചോദിച്ചു, നിന്റെ കാര്യം നോക്കാൻ നിന്നെ ഏൽപ്പിച്ചിട്ടുണ്ടോ അള്ളാഹു എന്ന് ചോദിച്ചു. എപ്പോഴും ഇങ്ങനെ എന്നോട് വന്നിട്ട് നന്മ ചെയ്യണമെന്ന് പറയും. അപ്പോൾ തെറ്റുകൾ ചെയ്യുന്നു, നന്മ ചെയ്യുന്നില്ല, ഉപദേശിക്കുന്ന എൻ്റെ നേരെ തട്ടിക്കേറുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തിന് ദേഷ്യം പിടിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ലാ ഗഫറല്ലാഹു ലക്, അള്ളാഹു ഒരിക്കലും നിനക്ക് പുറത്തു തരില്ല എന്ന അർത്ഥത്തിലുള്ള ഒരു വാക്ക് ഉപയോഗിച്ചു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഖിയാമത്ത് നാളിൽ ഈ തെറ്റ് ചെയ്ത് ജീവിച്ച മനുഷ്യൻ സ്വർഗത്തിലും ഈ ആബിദായ മനുഷ്യൻ നരകത്തിലും. ഇത് കെട്ടുകഥയല്ല, സ്വഹീഹായ ഹദീസാണ്. എന്താ കാരണം? കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരൂല എന്ന് പറയാൻ അദ്ദേഹത്തെ ആരാ ഏൽപ്പിച്ച്? അള്ളാഹു പറയുന്നത് ആകാശം മുട്ട തെറ്റ് ചെയ്തവരെ എൻ്റെ അടുത്തേക്ക് വരൂ, ഞാൻ പുറത്തു തരാമെന്നാണ്. അപ്പൊ എങ്ങനെ ഒരു അടിമ പറയുക റബ്ബ് പുറത്തു തരൂല? അപ്പോ ആ ഒരു തെറ്റായ വാക്ക്, എത്ര നല്ല മനുഷ്യനായിരുന്നു അദ്ദേഹം, എന്നാലും ആ തെറ്റായ വാക്ക് നാവിൽ വന്നു പിശാചിന്റെ പ്രേരണയാലോ മറ്റോ, അത് തടുക്കാൻ സാധിക്കാത്തതിൻ്റെ പേരിൽ കിട്ടിയ വിനയാണിത്. അതുകൊണ്ട് തന്നെ പിശാചി ചിലപ്പോൾ ഒരു വാക്കിലൂടെയായിരിക്കും നമ്മളുടെ
നമ്മൾ നരകത്തിലെത്തിക്കുന്ന ഏതുപോലെ എന്ന് ചോദിച്ചാൽ, മുഷരിക്കല്ലാത്ത ഒരാളെ മുഷരിക്കെന്ന് വിളിച്ചാൽ റസൂലുള്ള പറഞ്ഞു, പറഞ്ഞോ മുഷരിക്കാന്ന് ഗ്യാരണ്ടി. പറയപ്പെട്ടോൻ ഷിർക്ക് ചെയ്തോ ഇല്ല എന്നുള്ള ഉറപ്പില്ല, പക്ഷേ അങ്ങനെ ഉറപ്പില്ലാത്ത ഒരാളെ സംബന്ധിച്ച് ഷിർക്ക് ചെയ്തു കുഫർ ചെയ്തു എന്ന് പറഞ്ഞാൽ പറഞ്ഞോ കാഫിറായി എന്നുള്ളതോ ഗ്യാരണ്ടിയാണ്. അപ്പൊ ആരാണിപ്പോ ഉറപ്പുള്ള ഷിർക്ക് ചെയ്യുന്നത്, ഉറപ്പുള്ള കുഫർ ആരിലാണ് എന്ന് പരിശോധിച്ചാൽ മതി. അതുകൊണ്ട് അത് ഗൗരവമുള്ള ഒരു വാക്കാണ്. ഒരുപക്ഷെ നമ്മൾ ഇത്രയും കാലം നടത്തിയിട്ടുള്ള ഉജ്ജ്വലമായ തൗഹീദിന്റെ ആ പ്രഭാഷണങ്ങളെ മുഴുവൻ നിഷ്പ്രഭമാക്കി നമ്മളെ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ഒരു വാക്കായിരിക്കാം നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നിസ്സാരമായ ഒരു വിഷയമല്ല അത്. ജിന്നുകൾ ഷെയ്ത്താൻമാർ പല നിലക്കും നമ്മളെ വഴിതെറ്റിക്കും. ആറാമത്തെ പോയിന്റ്, ജിന്നുകളോടുള്ള സഹായത്തേട്ടം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ജനങ്ങൾ അപഹാസ്യരായിത്തീരാൻ കാരണമായിത്തീരും. ഏതുപോലെ എന്ന് പറഞ്ഞാൽ, ചില ആളുകളുണ്ടല്ലോ പശുവിനെ ആരാധിക്കുക, എലീനെ ആരാധിക്കുക, ചാണകത്തെ ആരാധിക്കുക, തന്നേക്കാൾ താഴ്ന്ന ഉള്ളവരിലേക്ക് തതല്ലുല് കാണിക്കുമ്പോൾ സത്യത്തിൽ നമ്മൾ വില കുറഞ്ഞവരായിത്തീരാണ് ചെയ്യുന്നത്. എന്നതുപോലെ നമ്മളേക്കാൾ താണവർഗമായ ജിന്നുകളെ സഹായത്തിൻ്റെ ആളുകളായി കാണുന്നത് തന്നെ ഒരർത്ഥത്തിൽ നമ്മൾ ജനങ്ങൾക്കിടയിൽ താഴ്ന്നവരായിത്തീരുവാൻ അത് കാരണമായി തീരും. അതുപോലെ തന്നെ ജിന്നുകളുമായുള്ള നിരന്തരമായ സമ്പർക്കം. ഒരാൾ വിചാരിക്കുകയാണ് ഞാൻ ജായിസായ നിലയ്ക്ക് എന്നെ ജിന്നിനോട്, ആ ജിന്നുകളോടുള്ള നിരന്തര സമ്പർക്കം അവസാനം ജിന്ന് ശരീരത്തിൽ കയറാൻ കാരണമായി തീരും. അതാകട്ടെ ഇസ്ലാം ശക്തമായി വിരോധിച്ചിട്ടുള്ള, ഖുർആൻ വിമർശിച്ചിട്ടുള്ള, അല്ലെങ്കിൽ അത്തരമൊരവസ്ഥയെ അള്ളാഹു നിന്ദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പലിശ തിന്നവരെ ഉപമിച്ച എന്തിനോടാണ്, ജിന്നുബാധ ഏറ്റു നിലത്ത് വീണവനെ പോലെയാണ്. അവസാനം ജിന്ന് മുസ്ലിം ജിന്നിന്റെ സഹായത്തോടു കൂടി ചികിത്സിക്കുന്നു എന്ന് പറയുന്ന ആളുകളൊക്കെ ചെയ്യുന്ന എന്താന്ന് ചോദിച്ചാൽ പണ്ഡിതന്മാർ പറയാണ്, അവസാനം ജിന്നുകളെ ഉപയോഗപ്പെടുത്തണമെങ്കിൽ ഏതെങ്കിലും നിലയ്ക്ക് ഇവർ തമ്മിൽ ഒരു തവാസുല് വേണ്ടേ, ഒരു ബന്ധം വേണ്ടേ, ഒരു കോണ്ടാക്ട് വേണ്ടേ? ആ കോണ്ടാക്ടിന് വേണ്ടി അവർ നടത്തുന്ന കാര്യങ്ങൾ അവസാനം ജിന്ന് ഇവന്റെ ശരീരത്തിൽ സ്ഥിരമായി കൂടാൻ കാരണമായിത്തീരും. അപ്പൊ കേറിയ ജിന്നിനെ പുറത്താക്കാൻ വരുന്ന പുറത്താക്കുന്നവനാന്റെ ഉള്ളിൽ ആരാള്ളത്, ജിന്നാണുള്ളത്. അപ്പൊ മറ്റോ പുറത്താക്കാനാ വന്നത്, നോക്കുമ്പോ ഇവന്റെ അകത്ത് തന്നെ എന്താ ഉള്ളത്, ജിന്നാ ഉള്ളത്. ഇങ്ങനെയുള്ള അവസ്ഥയാണ് ഉള്ളത്. അതുകൊണ്ടും അത്തരം വാതിലുകളെ നമ്മൾ എന്ത് ചെയ്യരുത്, തുറന്നിടാൻ പാടില്ല, അടയ്ക്കണം. അതുപോലെ തന്നെ ഒമ്പതാമതായി പറഞ്ഞിട്ടുള്ള പോയിന്റ്, മുസ്ലിമീങ്ങൾ മുസ്ലിം ജിന്നിന്റെ പേരിൽ ഇങ്ങനെ ജിന്നുകളോടുള്ള സഹായതട്ടം അനുവദനീയമാണെന്ന് പറഞ്ഞാൽ, അത് ഒറിജിനൽ കാഹിനുകളും സാഹിർമാരൊക്കെ ഉണ്ടല്ലോ, അവരിതിനൊരു മറയായി സ്വീകരിക്കും. അവരിതിനെ ഒരു മറയായി സ്വീകരിക്കും. അപ്പോൾ ഞങ്ങൾ മുസ്ലിങ്ങളോടാണ് ചോദിക്കുന്നതെന്ന് പറഞ്ഞിട്ട് എല്ലാവരും പണിക്കിറങ്ങും. അതും ഗുരുതരമായ കുറ്റമാണ്. ഇനി രോഗശമനത്തിനും സിഹ്റ് ബാധിച്ച് കണ്ടെത്താനും ജിന്നുകൾ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ പണ്ഡിതന്മാർ പറയുന്നു അത് ഏറ്റവും ആദ്യം ഉപയോഗപ്പെടുത്തേണ്ടിയിരുന്നത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. റസൂലുള്ളാഹിക്ക് സിഹ്റ് ഫലിച്ചിട്ടുണ്ട്. എന്നാൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പോലും ജിന്നുകളോട് ആ വിഷയത്തിൽ ഒരു സഹായം ചോദിച്ചതായി നമുക്ക് രേഖപ്പെടുത്തുവാൻ കഴിയുകയില്ല. പിന്നീട് അവർ പറയുന്നത് വേറെയും ഒരുപാട് പോയിന്റുകളുണ്ട്. ഒന്ന്, ജിന്നുകളുടെ സത്യസന്ധത, അവരുടെ അദാലത്ത്, ഇതൊന്നും നമുക്ക് വ്യക്തമല്ല. മാത്രമല്ല പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പറഞ്ഞിട്ടുള്ളത്, മനുഷ്യരും ജിന്നുകളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സുഖമെടുക്കുന്നതിനെ അള്ളാഹു വളരെ വലിയ കുറ്റമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. റബ്ബനസ്തംതഅ ബിബഅലിൻ വബലഗന അജലനല്ലദീ അജ്ജൽതലന എന്ന് സൂറത്തു അൻആമില ആയത്തുണ്ട്. അവിടെ അള്ളാഹു ഖിയാമത്ത് നാളിൽ ചോദിക്കാണ്, അതിന് അവരുടെ മറുപടി എന്താണ്, റബ്ബന ഞങ്ങളുടെ റബ്ബേ, ഇസ്തംതഅ ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗപ്പെടുത്തി. ആ ഉപയോഗപ്പെടുത്തൽ ഷിർക്കിലുണ്ട്, കുഫറിലുണ്ട്, അനുസരണക്കേടിലുണ്ട്, എല്ലാറ്റിലുമുണ്ട്. ഏതിലൊക്കെ നമ്മൾ ഭാഗവാക്കായോ അതിനനുസരിച്ചുള്ള കുറ്റം നമുക്ക് ലഭിക്കുന്നതാകുന്നു. അതുകൊണ്ട് തന്നെ ജിന്നിനെ ആശ്രയിക്കേണ്ട, ജിന്നിനോട് സഹായം ചോദിക്കേണ്ടുന്ന, മലക്കുകളോട് സഹായം ചോദിക്കേണ്ടുന്ന, ഇനി മനുഷ്യരോട് തന്നെ സഹായം ചോദിക്കേണ്ടുന്ന ആവശ്യകതയിൽ നിന്ന് അള്ളാഹു നമ്മളെ ധന്യരാക്കിയിട്ടുണ്ട്. അഥവാ ജായിസാണെങ്കിൽ തന്നെ നേരത്തെ പറഞ്ഞ പരിധി വിട്ടു പോകാനും പാടില്ല. അതുകൊണ്ട് നമുക്ക് ജിന്നിനോട് സഹായം ചോദിക്കണം, ചോദിക്കേണ്ടതാകുന്നു എന്ന് ഒരു പണ്ഡിതനും പറഞ്ഞിട്ടില്ല, ഒരു സലഫി പണ്ഡിതനും പറഞ്ഞിട്ടില്ല. എന്നാൽ ഒരു സഹായം ചോദിക്കൽ ഷിർക്കിൻ്റെ പരിധിയിൽ എത്തുന്നതാണോ അല്ലേ എന്നവർ വിശദീകരിച്ചിട്ടുണ്ട്. അത് മതപരമായ സത്യസന്ധതയാണ്. ശരീഅത്തിൻ്റെ ഹുക്കുമുകൾ പറയുന്നതരത്തിലുള്ള സത്യസന്ധത അവർ പാലിച്ചു, അതിൻ്റെ പേരിൽ അവർ ഷിർക്ക് ചെയ്യുന്നു എന്ന് പറയൽ വളരെ ഗുരുതരമായ തെറ്റാകുന്നു എന്നാണ് ഈ ഒരു സന്ദർഭത്തിൽ എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം സത്യമായി മനസ്സിലാക്കുവാൻ
പഠിക്കുവാനും ഉൾക്കൊള്ളുവാനുമുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. വിഷയം വളരെ വലുതാണ്. അള്ളാഹു തൗഫീഖ് ചെയ്താൽ വിഷയത്തിൻ്റെ വേറെയും ഒരുപാട് ഭാഗങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. ഇപ്പോൾ ഞാൻ തൽക്കാലം ഇത്ര പറഞ്ഞുകൊണ്ട് മതിയാക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ സംസാരത്തിൽ ഏതെങ്കിലും നിലക്കുള്ള ശറഈയായ അബദ്ധങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ആ അബദ്ധം എൻ്റേത് മാത്രമാണ്, അല്ലെങ്കിൽ എന്നെ അതിന് പ്രേരിപ്പിച്ച ഒരു പക്ഷേ ഷെയ്ത്താനിൽ നിന്നുള്ളതാണ്. ഇതിൽ എന്തെല്ലാം ശരികളുണ്ടോ അത് മാത്രമാണ് ഖുർആനും സുന്നത്തുമായി യോജിക്കുന്നത്. ബാക്കി മുഴുവൻ തെറ്റുകളും ആ മുഴുവൻ തെറ്റുകളിൽ നിന്നും അഖിലസുന്നയുടെ ഇമാമിയങ്ങൾ ഒഴിവാണ്. എൻ്റെ വാക്കിൽ വന്ന തെറ്റുകളിൽ അഖിലസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഇമാമിയങ്ങൾ ഒഴിവാണ്, അള്ളാഹു ഒഴിവാണ്, റസൂലുള്ള ഒഴിവാണ്, മുസ്ലിം സമൂഹം മൊത്തത്തിൽ ഒഴിവാണ് എന്നുകൂടി അവസാനമായി സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വസല്ലല്ലാഹു വസല്ലം ആലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വആഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.